നമസ്കാരം പ്രിയപ്പെട്ടവരെ, ബിഗ് ബീറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആയിരത്തോളം വർഷം പഴക്കമുള്ള മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ബിഗ് ബീറ്റ് ചർച്ച ചെയ്യുന്നത്. പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണം എന്ന ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒടുവിൽ വരുന്ന വാർത്ത, കളക്ടർ പള്ളി പൂട്ടി താക്കോൽ കളക്ടറുടെ കയ്യിൽ സൂക്ഷിക്കുന്നു എന്നതാണ്. തിങ്കളാഴ്ചക്കുള്ളിൽ പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണം എന്ന ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പള്ളിത്തർക്കം എത്ര നാൾ ഇങ്ങനെ നീളും, ഇതിനൊരു അവസാനമില്ലെന്നാണ് ബിഗ് ബീറ്റ് അന്വേഷിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ബിഗ് ബീച്ചിലേക്ക്. ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു യാക്കോബായ വിഭാഗത്തിന് വേണ്ടി റെവറന്റ് ഫാദർ ഡോക്ടർ കുര്യാക്കോസ് മൂലയിൽ കുറിപ്പിസ്കോപ്പ. ഓർത്തഡോക്സ് വിഭാഗത്തിന് വേണ്ടി ഫാദർ മത്തായി ഇടയനാലാണ് ചേരുന്നത്. അതേസമയം ഓർത്തഡോക്സ് വിഭാഗത്തിലെ നിഷ്പക്ഷ നിരീക്ഷകനായി വർഗീസ് പേരയിലും ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫാദർ മത്തായി ഇടയനാൽ, ഈ ഞങ്ങളുടെ ടൈറ്റിൽ ചോദ്യമായി താങ്കളോട് ഉന്നയിച്ചാൽ, ഇത് എന്തുകൊണ്ട് ഒരു പരിഹാരമില്ലാത്ത പ്രശ്നമായി ഇങ്ങനെ തുടരുന്നു എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഈ രാജ്യത്തെ ഏതൊരു പൗരനും അനുസരിക്കാൻ ഉത്തരവാദിത്തമുള്ള കോടതി വിധിയെ മാനിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്തതാണ് യഥാർത്ഥത്തിലുള്ള കാരണം. ഇതാണ് ഒറ്റവാചകത്തിൽ പറയാവുന്നത്. അതാണ് ഒറ്റവാചകത്തിൽ ഫാദർ മത്തായി ഇടയനാലിന് പറയാനുള്ളത്. സ്വാഭാവികമായും അതിന് ശ്രീ കുര്യാക്കോസ് മൂലയിൽ, ഫാദർ കുര്യാക്കോസ് മൂലയിൽ ഒരു മറുപടിയിൽ നമുക്ക് തുടർന്ന് പോകാമെന്ന് വിചാരിക്കുമ്പോൾ, ഫാദർ കുര്യാക്കോസ് മൂലയിൽ കോടതി വിധി അംഗീകരിക്കാൻ യാക്കോബായ വിഭാഗം തയ്യാറാകുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യ എന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ഏത് ആ ഒരു സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുമ്പോൾ കോടതി വിധികൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാനാകില്ലല്ലോ. എന്തുകൊണ്ടാണ് കോടതി വിധിയോട് വിമുഖത കാണിക്കുന്നത് യാക്കോബായ വിഭാഗം? ഒറ്റവാക്കിൽ പറഞ്ഞ ആ മറുപടിക്ക് എനിക്ക് പറയാനുള്ളത്, കോടതി വിധി എന്ന് പറയുന്നത് ഈ കോടതി 2017 കോടതി വിധി തന്നെ പറഞ്ഞിട്ടുണ്ട്. 95 ജഡ്ജ്മെൻറ്റും 58 ജഡ്ജ്മെൻറ്റും പൂരകമായിട്ട് വേണം 2017 ജഡ്ജ്മെൻറ്റ് കാണാനെന്ന്. അപ്പോൾ അന്ന് മാത്രമല്ല, 95 ജഡ്ജ്മെൻറ്റ് റെസ്റ്റ്യൂഡിക്കേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതി. അപ്പോൾ 95 ജഡ്ജ്മെൻറ്റിൻ്റെ സാരാംശം എടുക്കുക, 2017 ജഡ്ജ്മെൻറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഏത് കോടതി വിധിയായാലും അതിൻ്റെ സമഗ്രതയിലാണ് ഉൾക്കൊള്ളത്. ഇനിയും ഈ 2017 ജഡ്ജ്മെൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഒരു സമവായ ശ്രമത്തിലൂടെ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതിനും പരിശ്രമിക്കണമെന്ന് ആവശ്യപ്പെടും. പക്ഷേ എല്ലാ ചർച്ചകൾക്കും എതിരായിട്ടും ഒന്നിനും സമ്മതിക്കാതെയും ഒക്കെ നിലപാടെടുക്കുമ്പോൾ സമാധാനം ഉണ്ടാകത്തില്ല. ബേസിക് ഫാക്ട്സ് ഉണ്ട്. ഈ കോടതി വിധികളിലെല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് അന്ത്യോക്യ പാത്രികീസ് ബാവയുടെ ആത്മീക മേലധ്യക്ഷത. അത് ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളതാണ്, വിശുദ്ധ കുർബാനയിൽ ആവർത്തിച്ച് പറയുന്നതാണ്. ഇതിനെയൊക്കെ ആദരിക്കാമെന്ന് ഒരു കാഴ്ചപ്പാടുണ്ടായാൽ തന്നെ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമെന്ന് എന്റെ അഭിപ്രായം. അതായത് ഈ സുപ്രീം കോടതി വിധി അതിന്റെ സമഗ്രതയിൽ വിലയിരുത്തണമെന്നൊക്കെ പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തിയ ശേഷമാണ് ആകുമല്ലോ മുളന്തുരുത്തി മാർത്തോമൻ പള്ളി അടക്കമുള്ള പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു വിധി ഉണ്ടാകുന്നത്. ആ വിധിയെ നിങ്ങൾ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണോ? ഇതിലെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് മുളന്തുരുത്തി മാർത്തോമൻ പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് ഏത് സുപ്രീം കോടതി വിധിയിലാ ഉള്ളത്? അതിന്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തഡോക്സ് സഭയിലെ വക്താക്കൾ അത് പറയട്ടെ. ഹൈക്കോടതിയിൽ അതിന്റെ വിധി നടത്തിപ്പ് സംബന്ധിച്ചുള്ളതായ ഒരു കാര്യത്തിൽ അതിന്റെ വികാരിക്ക് താക്കോല് കൊടുക്കണമെന്ന് പറഞ്ഞു.
പക്ഷേ അതിന്റെ വികാരി എങ്ങനെയാണ് ഈ ഇടവക്കാരെ മുഴുവൻ 13000 ഇടവക്കാരെ മുഴുവൻ പുറത്താക്കണം അദ്ദേഹം പറയുന്നവർ മാത്രമേ വികാരിമാരാവുകയുള്ളൂ ആ പള്ളിയിൽ സെമിത്തേരിയിൽ അടക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള വികാരി നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണം അല്ലെങ്കിൽ ഈ ഇടയനാലച്ചൻ്റെ തന്നെ ഭാഷയെ പറഞ്ഞാൽ പട്ടിയെ കൊണ്ട് കുഴിച്ചിടുന്ന പോലെ കൊണ്ട് കുഴിച്ചിട്ടോണോ എന്നാണ് ഓർത്തഡോക്സ് വൈദികരുടെയും കുറേ നേതാക്കന്മാരുടെയും ഞാൻ എല്ലാ വൈദികരുടെയും പറയുന്നത് കുറേ വൈദികരുടെയും കുറേ പിതാക്കന്മാരുടെയും ഒക്കെ താല്പര്യം ശരി അപ്പൊ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇപ്പൊ കളക്ടറുടെ കയ്യിലാണ് താക്കോൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചക്കുള്ളിൽ ഈ പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണം എന്ന് ഹൈക്കോടതിയും ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് നേരത്തെ ഹൈക്കോടതി തന്നെ ചോദിച്ചിരുന്നു സി ആർ പി എഫിനെ ഉപയോഗിച്ച് ഏറ്റെടുക്കാനാകുമെങ്കിൽ ഏറ്റെടുക്കാൻ ശ്രമിക്കണം അപ്പൊ കോവിഡുമായി ബന്ധപ്പെട്ട ചില എനിക്ക് ആങ്കറിന്റെ പേര് ആദ്യ ഭാഗം ഞാൻ മിസ് ചെയ്തുകൊണ്ട് ആങ്കറിന്റെ പേരൊന്ന് പറയോ ഫിറോസ് ഓക്കെ ഇതേ ഓർത്തഡോക്സ് സഭയ്ക്ക് താക്കോൽ കൊടുക്കണമെന്നാണോ പറഞ്ഞിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൊടുക്കണമെന്നാണോ ഓർത്തഡോക്സ് സഭയ്ക്ക് കൊടുക്കണമെന്നാണോ അതോ ആ പള്ളിയിലെ 34 അനുസരിച്ച് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വികാരിക്ക് കൊടുക്കണമെന്നാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഇടവകയിലെ ജനങ്ങളെ മുഴുവൻ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതോ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാനായിട്ട് ഉള്ള ഒരു മനോഭാവവും മാനദണ്ഡവും ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാതെ ഇപ്പൊ ഒരു കോടതി വിധി വന്നു ഈ ലോ സഭാകാര്യങ്ങൾ തന്നെ എത്ര കോടതി വിധി വന്നിട്ടുണ്ട് ഈ കോടതി വിധികൾ വന്നപ്പോഴെല്ലാം ഈ ഇടയനാലിച്ചന്റെ വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നത് അന്തിമ വിധിയാണ് 95 അത് പറഞ്ഞു 58 അത് പറഞ്ഞു ഇപ്പൊ 2017 പറഞ്ഞു എല്ലാം അന്തിമ വിധിയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും വിധികളുണ്ടായി അതിനു മുമ്പും വിധികൾ ഉണ്ടായിട്ടുണ്ടായി കേരള ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജിമെന്റ് പത്രികീസ് പക്ഷ അന്ന് തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ നിന്ന് വന്ന കാലത്ത് എത്ര ഈ ഓർത്തഡോക്സ് വിഭാഗം അന്ന് കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതൊക്കെ സഭയുടെ ദീർഘ ചരിത്രത്തിനിടയിൽ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകും ചില കോടതി വിധികൾ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ളത് തന്നെ ചിലപ്പോ ഉണ്ടായെന്ന് വരും അതാണ് വ്യക്തമാണ് വ്യക്തമാണ് താങ്കളുടെ നിലപാട് ഡോക്ടർ വർഗീസ് പെരയിൽ അതാണ് യാക്കോബായ വിഭാഗത്തിന്റെ നിലപാട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവും വടംവലിയും ഒക്കെ ഇപ്പോഴും തുടരുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നിരീക്ഷിക്കുന്നത് കോടതി വിധി നടപ്പാക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ താങ്കൾക്കുണ്ടോ കോടതി വിധിയെ നടപ്പാക്കുന്ന പറയുന്നതിന് മുമ്പ് സഭാ തർക്കം തീരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ട് വിഭാഗക്കാരും ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ സഭാ തർക്കം തീരും അത് തീരാത്രത്തോളം കാലം ഇപ്പൊ കളക്ടർ താക്കോലും മേടിച്ച് ഒരു വിഭാഗത്തിൽ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സുപ്രീംകോടതി വിധി ഉണ്ടെന്ന് ഹൈലൈറ്റ് ഉയർത്തിപ്പിടിച്ച് കാണിച്ചുകൊണ്ടോ സഭാ തർക്കം തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒറ്റ വരിയായി പറഞ്ഞാൽ സഭാ തർക്കം തീരണം എന്ന് രണ്ട് വിഭാഗക്കാരും തർക്കം ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് വിഭാഗക്കാരും വിചാരിക്കാതെ തർക്കം തീരത്തില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഈ തർക്കങ്ങള് ഉയർത്തിപ്പിടിക്കുന്നതിന് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് 1958 ഉണ്ടായ ഒത്തുതീർപ്പിലെ അപാകതയാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകാൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ 1970 മുമ്പ് സെൻട്രൽ സ്കൂൾ പഠിച്ച ആളാണ് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വജ്രാസനങ്ങളും 11 തിരുമീനിമാരുമാണ് ജ്ഞാനായ സഭയിൽ ഉണ്ടായിരുന്ന കാലഞ്ചിത് അഭിയന്തനായ ഏബ്രഹാം മർക്ലീമിസ് സിനിമയും ഇപ്പോഴുള്ള പേരുകൾ കാണാൻ പഠിച്ചാണ് ഞങ്ങൾ സംസ്കൃതം പഠിച്ചത് അത് 1958 മുതൽ 7 വരെയുള്ള കാലഘട്ടമായി പറയുന്നു ആ 7 വരെ മുമ്പേ നമ്മുടെ മുലയ തുറപ്പിസ്കോപ്പ അദ്ദേഹം പറഞ്ഞ പോലെ പണ്ടും കേസുണ്ടായത് പണ്ടും പ്രശ്നമുള്ളത് പറഞ്ഞെങ്കിലും 58 മുതൽ 7 വരെ ഒരു കേസും ഇല്ല ഒരു പ്രശ്നവും പുറമേ ഇല്ല വളരെ സ്നേഹമായി ഐക്യമായി ഒറ്റ സഭയായി പോയ സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ അല്ലെ യാക്കോബായ മലങ്കര സഭ ആ മലങ്കര സഭയിൽ 70 മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു അപ്പോൾ എന്റെ ഇപ്പോഴും ഞാൻ അമമായി പറയാൻ ആഗ്രഹിക്കുന്നു സഭാ തർക്കം തീരണമെങ്കിൽ തർക്കം തീരണമെന്ന് രണ്ടു കൂട്ടരും ആഗ്രഹിക്കണം ഇപ്പൊ തന്നെ മൂലയിൽ കോർപ്പിസ്കോപ്പ അച്ഛൻ ക്ഷമിക്കണം അച്ഛൻ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു
ഇടിയനാലച്ചൻ പറഞ്ഞിട്ടുണ്ട് പട്ടി അടക്കുന്ന പോലെ അടക്കണമെന്ന്. നമ്മൾ അവിടെ നിന്ന് എങ്ങനെ സമാധാനം ഉണ്ടാവും? നമ്മൾ രണ്ടും നിങ്ങൾ രണ്ടും എന്നേക്കാൾ എത്രയോ സീനിയേഴ്സായ ബഹുമതിരായ രണ്ട് കോറപ്പിസ്കോപ്പമാർ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ദയവ് ചെയ്ത് ഒരു കോറപ്പിസ്കോപ്പമാർ പോലും ഒരു അച്ഛന്മാർ പോലും ഇങ്ങനെ പട്ടിയുടെ പട്ടിയെപ്പോലുള്ള കാര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. നിങ്ങളാണ് ഞങ്ങൾക്ക് മാതൃക. ഇടയലച്ചൻ പറഞ്ഞു, ഞാൻ കേട്ടില്ല, ഇടയലച്ചൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് മൂലയലച്ചൻ പറഞ്ഞത്. നമ്മളെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ ഇത് സമാധാനപരമായി തീർക്കാം, എങ്ങനെ സ്നേഹമായി കൊണ്ടുപോകാം, എങ്ങനെ മലങ്കര സഭ സുപ്രീംകോടതി വിധി പാലിക്കണം, സുപ്രീംകോടതി വിധി അനുസരിച്ച് എങ്ങനെ ഒന്നായിട്ട് പോകാൻ ഒക്കുന്നതിനെ കുറിച്ച് ദയവായി നിങ്ങളെ പോലെ ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് ആമുഖമായി അഭ്യർത്ഥിക്കാം. അതെ, എങ്ങനെ ഒന്നായി പോകും എന്നതിനുള്ള സാധ്യത, അതിനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളത് ഫാദർ മത്തായി ഇടയനാൽ തന്നെ പറയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതേസമയം നമുക്ക് വരുന്ന ചില മെസ്സേജുകളിൽ ജേക്കബ് ഈശോ എൽസൺ സാമുവൽ ടെക്സാസിൽ നിന്ന് നമുക്കൊരു സന്ദേശം അയച്ചിരിക്കുന്നു, നമ്മളെ കാണുന്നു ടെക്സാസിൽ ഡല്ലാസിൽ നിന്ന്, ഡല്ലാസ് ടെക്സാസിലെ ഡല്ലാസിൽ നിന്ന്. ഇംപ്ലിമെന്റ് ലോ ഓഫ് ലാൻഡ്സ് എന്നാണ് എൽസൺ സാമുവൽ പറയുന്നത്. ഗിവ് ടൈം ടു ഇടയനാൽ അച്ഛൻ എന്ന് എൽസൺ സാമുവൽ പറയുന്നു. മറ്റ് സുഹൃത്തുക്കൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഫാദർ മത്തായി ഇടയനാൽ, ഇതിലൊരു സമവായത്തിന്റെ സാധ്യതയെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ കാര്യം വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇതിനകം തന്നെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടാകുമല്ലോ. ഇതിൽ യാക്കോബായ വിഭാഗം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ന്യായമുണ്ട് എന്നും ഇതിലൊരു സമവായത്തിന്റെ സാധ്യത ഉണ്ട് എന്ന് എന്നും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഫാദർ മത്തായി ഇടയനാൽ? വളരെ സിമ്പിളാണ് ഇതിന്റെ കാര്യം. 1958 ഉണ്ടായ ആ കോടതി വിധി പാത്രിയർക്കീസ് പക്ഷം വാദിയായിട്ട് കൊടുത്ത കേസിലെ വിധിയാണ്. അന്ന് എനിക്ക് പ്രിയപ്പെട്ട ബഹുമാന്യനായ മൂലയിൽ അച്ഛനോട് ചോദിക്കാനുള്ളത്, 1958 വിധി 5 ഹിന്ദു ജഡ്ജിമാർ ചേർന്നാണ് ആ വിധി ഏകകണ്ഠമായി പ്രഖ്യാപിച്ചത്. കോടതി ചെലവ് കൊടുക്കേണ്ടതായിട്ടും ആ വിധിയിൽ പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ വരും കോടതി ചെലവ്. ഈ 1958 വിധി വന്നത് 1958 സെപ്റ്റംബർ 12 തീയതിയാണ്. യാക്കോബായ വിഭാഗത്തിലായിരുന്നു അന്ന് ഞാൻ ഉൾപ്പെട്ടിരുന്നത്. എന്റെ പിതാക്കന്മാരൊരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തു സുപ്രീം കോടതി, അതും കോടതി തള്ളി. അപ്പോൾ സെപ്റ്റംബറുണ്ടായ വിധി ഒക്ടോബർ കഴിഞ്ഞു. നവംബർ മാസം ഒരൊറ്റ മാസം കൊണ്ട് കൂടി ആലോചിച്ച് 1958 ഡിസംബർ 16 തീയതി ഈ സഭ ഒന്നായി. അങ്ങനെ ഒന്നായ സഭയാണ് 1971 വരെ സമാധാനമായി സന്തോഷമായി പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും കാര്യം പറയുമ്പോൾ ഈ മുലയിൽ അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഇവിടെ പറയുന്ന ഈ വാദഗതികൾ ഈ ചാനലിലും ഈ പാവപ്പെട്ട മനുഷ്യരോടും പറഞ്ഞ് അവരെ ഇങ്ങനെ വഴിതെറ്റിക്കാതെ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയണം. കോടതിയിൽ പറഞ്ഞതിന് ശേഷം അതെല്ലാം കേട്ടതിന് ശേഷമാണ് കോടതി വിധി പറയുന്നത്. ഒരു മലങ്കര സഭ അംഗത്തെയും സഭയിൽ നിന്ന് പുറത്താക്കാൻ കോടതി പറഞ്ഞിട്ടില്ല. ഓർത്തഡോക്സ് സഭ അതിന് തയ്യാറുമല്ല. എല്ലാവരെയും അംഗീകരിക്കാൻ ഓർത്തഡോക്സ് സഭ തയ്യാറാണ്. എന്നാൽ അംഗീകരിക്കാൻ ഓർത്തഡോക്സ് സഭ തയ്യാറാണെന്ന് താങ്കൾ പറയുന്നു. പക്ഷേ ഡോക്ടർ കുര്യാക്കോസ് മൂലയിൽ പറഞ്ഞ കാര്യങ്ങൾ തങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചർച്ചയിൽ തന്നെ ചില മിനിറ്റുകൾക്ക് മുൻപ് തന്നെ പറഞ്ഞത്, അതായത് സഭാവിശ്വാസികൾ, അത് യാക്കോബായ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ മരിച്ചാൽ അടക്കാൻ പോലും സമ്മതിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ മനുഷ്യരെയും തുല്യമായി കാണുന്നതിനപ്പുറത്ത് എവിടെയാണ് ഇതിന്റെ ഒരു സാങ്കത്യം എന്ന ഒരു ചോദ്യം ഉയർന്നു വരില്ലേ? പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ഇതിന്റെ ഒരു ലോജിക്കിനെ കുറിച്ച് ഒരു സംശയം വരില്ലേ ഫാദർ? എനിക്ക് പറയാനുള്ളത്, ഒരു സഭയേ ഉള്ളൂ കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. ഒറ്റ സഭയേ ഉള്ളൂ, ആ സഭയ്ക്ക് ഒരു ഭരണഘടനയേ ഉള്ളൂ. ഈ സഭ ആ ഭരണഘടനയിലെ വ്യവസ്ഥ അനുസരിച്ചാണ് പോകേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, അതായത് സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഈ കോടതി വിധി അംഗീകരിച്ച് 1958 ഒന്നായതുപോലെ ഒന്നായി പോകാം. അങ്ങനെ പോകുമ്പോൾ ഞാൻ തുറന്നു പറഞ്ഞത് വിഷമം തോന്നരുത്, ഇപ്പോൾ അനധികൃതമായി പട്ടമേറ്റുള്ള മെത്രാച്ചന്മാർക്കും അച്ഛന്മാർക്കും കുഞ്ഞാടുകളില്ലാതെ അവർക്ക് തൊഴിലുറപ്പിന്റെ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അതേസമയം തന്നെ താങ്കൾ ഇത് ഒന്നാകാനുള്ള സഭകൾ വീണ്ടും ഒന്നാകാനുള്ള ഒരു സമവായത്തിൽ പോകാനുള്ള സാധ്യത താങ്കൾ തള്ളിക്കളയുന്നില്ല, താങ്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നു. അതേസമയം തന്നെ നമുക്ക് വരുന്ന മറ്റു ചില സന്ദേശങ്ങൾ, കോടതി വിധി അംഗീകരിച്ചാൽ കാര്യം തീർന്നു എന്ന് ജോൺ തോമസ്
സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ പോകണമെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഇവിടെ യാക്കോബായക്കാർ പറയുന്നത്. മലങ്കര സഭ സഭ അടിമയാകണോ എന്ന സംശയം പങ്കുവയ്ക്കുമ്പോൾ നീഡ് എ ബൈലാറ്ററൽ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ക്രിസ്ത്യൻ ലവ് ഇൻ ലൈൻ വിത്ത് ദ ജഡ്ജ്മെന്റ് ആൻഡ് 1934 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ജേക്കബ് ഇഷ്യൂ പറയുന്നു. ഡോക്ടർ കുര്യാക്കോസ് മൂലയിൽ ഇവിടെ ഒരു സമവായത്തിന്റെ സാധ്യത ഇപ്പോഴും അടഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായും ഫാദർ മത്തായിയടയനാൽ പറയുമ്പോൾ സ്വാഭാവികമായും അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾക്കാണ് കടുംപിടുത്തം എന്നൊരു തോന്നലുണ്ടാകും. ആരെയും സഭ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആർക്കുമുള്ള അവകാശങ്ങൾ ആരാധനയ്ക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ നിങ്ങളുടെ ചില കടുംപിടുത്തങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് എന്നൊരു ധ്വനിയുണ്ട്. ഫിറോസിന്റെ ഈ ചോദ്യം അല്പം വിശദമായിട്ട് പറയേണ്ടതാ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എടയനാലച്ചൻ 58 സമാധാനത്തെ കുറിച്ച് പറയുന്നത് സുപ്രീം കോടതി വിധി ബേസ് ചെയ്താണ് അദ്ദേഹം. ആ സുപ്രീം കോടതി വിധിക്ക് മുമ്പ് 1957 ഒക്ടോബർ 27 അച്ഛൻ അന്ന് യാക്കോബായ സഭയിലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെയും കൂടെ പാതൃക്കീസ് ആയിരുന്ന യാക്കോബ് തൃതീയൻ ബാവ മലങ്കര സഭയ്ക്ക് ഒരു കൽപ്പനയായി. ആ കൽപ്പന അയക്കുന്നത് മലങ്കര സഭയിൽ പരിപൂർണമായിട്ട് കോടതി പാതൃക്കീസ് പക്ഷത്തിന് അനുകൂലമായിട്ട് വിധിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ ആ കൽപ്പനയിൽ പറയുന്നത് മലങ്കര സഭയിൽ ഐക്യം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ സമാധാനം ഐക്യം അല്ലെങ്കിൽ 58 ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു പശ്ചാത്തലമുണ്ട്. ആ കൽപ്പനയൊക്കെ ഇപ്പൊ പല പുസ്തകങ്ങളിലും ഒക്കെ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഇനിയും ഈ അച്ഛൻ പറയുന്നത് പോലെ 1958 മുതൽ 64 വരെ ഒരു ഘട്ടവും സമ്പൂർണ്ണ സമാധാനത്തിന്റെ രണ്ടാം ഘട്ടം 64 മുതൽ 72 വരെയും അച്ഛൻ പറഞ്ഞത് ശരിയല്ല, 72 വരെയും നിലനിന്നു. എന്താണ് അന്ന് ഭിന്നതയ്ക്ക് കാരണമുണ്ടായത്? ഈ യോജിപ്പിന്റെ കാലഘട്ടം ഐഡിയലായിട്ട് എടുക്കണമെന്ന് 95 ജഡ്ജ്മെന്റ് ഡേറ്റ് വെച്ച് പറയുന്നുണ്ട്, 1/1/1971. ആ ദിവസം ഇറങ്ങിയ മലയാള മനോരമ പത്രം ഈ ശ്രോതാന ഇതിന്റെ കാഴ്ചക്കാരൊന്ന് പുറകോട്ടിറങ്ങി വായിക്കണം. അതിന്റെ റീപ്രിന്റും അതിന്റെ ഉദ്ധരണികളും ഒക്കെ വന്നിട്ടുണ്ട്. അത് ചരിത്രപ്രസിദ്ധമായ ഒരു ദിവസമായിരുന്നു. കാരണം 31 December അന്ന് സഭയുടെ നിയുക്ത കാതോലിക്കയായ രണ്ടു കൂട്ടരും കൂടെ തെരഞ്ഞെടുത്തു. ഇല്ല, തീർച്ചയായും താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഇതിന്. സ്വാഭാവികമായി അതിന്റെ ചരിത്ര പശ്ചാത്തലം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് നിയുക്ത കാതോലിക്കയെ സംയുക്തമായിട്ട് തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞതാണ് സഭയുടെ ഐഡിയൽ സിറ്റുവേഷൻ. അതായത് അന്ത്യോക്യ പാതൃകർക്ക് ഈ സാത്മീക മേലധ്യക്ഷനും പൗരസ്ത്യ കാതോലിക്കോസ് പ്രാദേശിക മേലധ്യക്ഷനും പരസ്പരം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ്. അന്ന് മാർത്തോമാ സിംഹാസനത്തിൽ ഉപവിഷ്ടനോ സ്വതന്ത്ര സഭയോ ഒന്നും ഇല്ല. 1972 ഈ മാർത്തോമാ സിംഹാസനമൊക്കെ ഉണ്ടാകുന്നത്. ഇരു സഭകളായിട്ടുള്ള വ്യാഖ്യാനം ഉണ്ടാകുന്നത് പാതൃക്കീസ് പക്ഷത്തിൽപ്പെട്ട ആരും അല്ല ഇത് രണ്ടും രണ്ട് സഭയാണെന്ന് പ്രഖ്യാപിച്ചത്. അന്നിത് പ്രഖ്യാപിച്ചത് 72 ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാണ് ഈ ഭിന്നതയുണ്ടാകുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് 1/1/71 സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകണം. ഞാനീ പറയുന്നത് റെസ്ജൂഡിക്കേറ്റ ഉള്ള ഒരു ജഡ്ജ്മെന്റ് ഇതന്നെ അംഗീകരിക്കാനായിട്ട് പ്രയാസം. 1/1/71 പശ്ചാത്തലത്തിലേക്ക് തിരികെ പോകട്ടെ. സഭയുടെ സമ്പൂർണ്ണ ഐക്യം നമ്മുടെ പേരയിൽ സാർ പറഞ്ഞതുപോലെ അന്ന് ആ കാലഘട്ടത്തിൽ സൺഡേ സ്കൂൾ പഠിച്ച ഒരാളാണ് ഞാനും. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മടങ്ങിപ്പോയി പാതൃക്കീസ് ബാവായി ആദരിച്ച് കാതോലിക്ക ബാവായി ആദരിച്ച് ഒരു സിനഡായിട്ട് ഈ കാര്യങ്ങൾ പോകുന്നു. ഇനി അച്ഛൻ്റെ ഈ തൊഴിലില്ലായ്മയുടെ തൊഴിലില്ലാ വേതനത്തിന്റെ ആ ആക്ഷേപമൊക്കെ എനിക്ക് മനസ്സിലായി. ഡോക്ടർ വർഗീസ് പേരയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കളിലേക്ക് തന്നെ വരികയാണ്. പക്ഷെ താങ്കൾ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ
നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഉന്നയിക്കുന്ന ചില സംശയങ്ങൾ. ഒന്ന്, മനോജ് ജോർജ് മാത്യു ചോദിക്കുന്നത് നിയമം നടപ്പാക്കാതെയുള്ള സമാധാനം നിലനിൽക്കില്ല, സുപ്രീംകോടതി വിധിയും സഭ ഭരണഘടനയും അംഗീകരിച്ചാൽ നിയമം നടപ്പാകും, പിന്നീട് സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ പുതിയ ഒരു സഭ തട്ടിക്കൂട്ടാനോ ആർക്കും സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഐ തോമസ് ആലുമൂട്ടിൽ മൂലയിലച്ചനോടാണ് രാജ്യത്തെ നിയമം അനുസരിച്ചാൽ ഈ വിഷയം തീരുമെന്ന് അദ്ദേഹം അബുദാബിയിൽ നിന്നാണ് ഈ മെസ്സേജ് ചെയ്യുന്നത്. 2017 July 30 സുപ്രീംകോടതി വിധിയെ കുറിച്ച് എൽസൺ സാമുൽ പറയുമ്പോൾ പോത്തൻ ശ്രീ ചോദിക്കുന്നത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഒരു വിധി പുറപ്പെടുവിക്കുന്നതുവരെ കോടതി പറയട്ടെ എന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് വിധി അംഗീകരിക്കുന്നില്ല എന്നാണ്. മറ്റ് അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആ ചോദ്യം പ്രസക്തമാണോ ശ്രീ കുര്യാക്കോസ് മൂലയിൽ? അതായത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഒരു വിധി പുറപ്പെടുവിക്കുന്നത് വരെ കോടതി പറയട്ടെ എന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് ഇപ്പോൾ വിധി അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യം പ്രസക്തമായി? കോടതി വിധി വരട്ടെ വരട്ടെ എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. കോടതി വിധികൾ ഇങ്ങനെ 1980 തൊട്ട് ഓരോ കോടതി വിധികൾ വരുന്നുണ്ട്, അതിനെതിരെ അപ്പീല് പോവുക, ആ അപ്പീലിലെ ഇപ്പോഴത്തെ ഒരു അപ്പീലും വന്നിങ്ങനെ നിൽക്കുക, അല്ലാതെ ഓരോ കോടതി വിധി വരുമ്പോഴും വരട്ടെ വരട്ടെ എന്നും പറഞ്ഞ് നിൽക്കുക അല്ല ചെയ്യുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ആ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള നമ്മുടെ പ്രതികരണമാണ് പ്രധാനപ്പെട്ടത്. ഇവിടിപ്പം ഭരണഘടനയെ അംഗീകരിച്ചു പോകാൻ മേലേന്ന് ചോദിച്ചു, കോടതി വിധി അംഗീകരിച്ചു പോകാൻ മേലേന്ന് ചോദിച്ചു. കോടതി വിധി ആക്ഷരികമായിട്ട് സ്വീകരിക്കാൻ പാടില്ലാത്ത ഏതെല്ലാം കാര്യങ്ങൾ ഈ ഓർത്തഡോക്സ് സഭയെ തന്നെയുണ്ട്. സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് സെയിം സെക്സ് മാരിയേജ് അനുവദിക്കണമെന്ന്. ഓർത്തഡോക്സ് സഭയെ അനുവദിക്കുമോ? എല്ലാ കാര്യങ്ങളും സഭകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വരത്തില്ല. എന്തും കൊണ്ട്? അത് രാജ്യ നിയമത്തിനെതിരല്ല. 2000 വർഷം നിലനിന്ന് വന്ന പല പാരമ്പര്യങ്ങളും സഭാ സംഹിതകളും ഉണ്ട്. ആ സംഹിതകളെ വിട്ടോണ്ട് ഈ എടയനാരച്ചനും കൂട്ടരും നാളെ തൊട്ട് സെയിം സെക്സ് മാരിയേജിന് അനുവാദം കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ശരിയായ താരതമ്യമാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇത് രണ്ടും കൂടി താരതമ്യപ്പെടുത്താൻ കഴിയും. അതിപ്പോ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വാഭാവികമായും പലപ്പോഴും അത് ക്രിസ്ത്യാനിറ്റി ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇപ്പോ മറ്റു മതവിശ്വാസികൾ, അത് ഏത് മതവിശ്വാസികളും ആവട്ടെ, ഇസ്ലാം ആകട്ടെ ഹിന്ദു ആകട്ടെ മറ്റേതെങ്കിലും ഒക്കെ മതങ്ങളാകട്ടെ, ചിലപ്പോൾ അവർക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ നിയമങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് അതെല്ലാം അംഗീകരിച്ചു കൊടുക്കണമെന്നില്ല. പക്ഷേ അതിനൊന്നും എതിര് നിൽക്കാൻ സ്വാഭാവികമായും കഴിയില്ല എന്നൊരു സാഹചര്യവും ഉണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒരു ഒരേ സെക്സിലുള്ള രണ്ടുപേരുടെ വിവാഹത്തിനെതിരായി സഭയ്ക്ക് നിലപാടെടുത്ത് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സംശയമുണ്ട്. കാരണം അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലോ ഓഫ് ദ ലാൻഡിന്റെ ഭാഗമാകുമ്പോൾ ആ നിയമം സ്വാഭാവികമായും ഈ എല്ലാ മതങ്ങൾക്കും എല്ലാ സഭകൾക്കും ഒക്കെ ബാധകമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഡോക്ടർ വർഗീസ് പേരയിൽ ഇത് ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ട് എന്ന് നമുക്കറിയാം. ചരിത്രം പറഞ്ഞു പോയാൽ ഈ ചർച്ച എവിടെയും എത്തില്ല എന്ന് നമുക്കറിയാം. നമുക്കിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഉണ്ടാകാനുള്ള ഒരു സമവായ സാധ്യതയാണല്ലോ താങ്കൾ കാണുന്നത്. പക്ഷേ ഇതിലിപ്പോഴും ഇരു സഭകളും ഒരു കടുംപിടുത്തത്തിന്റെ പാതയിലാണ് എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് പ്രതിനിധികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഇതൊരു ക്രമസമാധാന പ്രശ്നമായി കഴിഞ്ഞ കുറെ കാലമായി ഇങ്ങനെ തുടരുന്നുണ്ട്. ഇത് ആശാസ്യമാണോ ഇരു സഭകളെയും സംബന്ധിച്ച് എന്നതൊരു ചോദ്യമായി ഇപ്പോഴും ബാക്കിയുണ്ട്. താങ്കളുടെ മൈക്ക് മ്യൂട്ട് ആണെന്ന് അൺമ്യൂട്ട് ചെയ്യണം. എനിക്ക് ഉത്തരം പറയാനുണ്ട്, ശരിയാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ വർഗീസ് പേരയിലിന്റെ ഒരു അഭിപ്രായത്തിന് ശേഷം ഞാൻ ഫാദർ ഇടയനാലിലേക്ക് വരികയാണ്. ശ്രീ വർഗീസ്, താങ്കളെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. ആ ഓഡിയോയുടെ ഭാഗത്ത് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്യണം. ശരി, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ശ്രീ വർഗീസ് പേരയിൽ പറഞ്ഞ ഞാൻ വരികയാണ്. ശ്രീ മത്തായി ഇടയനാൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ കുര്യാക്കോസ് മൂലയിലിന് ചില മറുപടികളുണ്ട്. ഫാദർ കുര്യാക്കോസ് മൂലയിലിന് ചില മറുപടികൾ ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കൊണ്ട് ഫാദർ, അതായത് ചില സ്വാഭാവികമായും അദ്ദേഹം ഉന്നയിക്കുന്ന ചില സംശയങ്ങളുണ്ടല്ലോ, ആ സംശയങ്ങൾക്ക് ഉള്ള മറുപടിയാണ്. അതായത് സെയിം സെക്സ് മാരേജ് അടക്കമുള്ള ഈ സുപ്രീം കോടതി വിധികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യത്തിന്റെ നിയമങ്ങളെല്ലാം സഭയ്ക്ക് അംഗീകരിക്കാൻ കഴിയുമോ, അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായും ഒരു വാദത്തിന് വേണ്ടി അദ്ദേഹം ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. ഒപ്പം ഇതിൽ ബാക്കി ഇനി നിലനിൽക്കുന്ന ഒരു സമവായ സാധ്യത ഉണ്ടെങ്കിൽ അതെന്താണെന്ന് താങ്കൾ ചുരുക്കി പറയാം. ചോദ്യം എന്നോടാണോ? അതെ,
ഫാദർ മത്തായി ഇടേനാൾ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1934 ആ ഭരണഘടനയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് പാത്രപക്ഷം കോടതിയോട് ആവശ്യപ്പെട്ടു. ഒരേ ഒരു ക്ലോസിലാണ് ആ മാറ്റം ആവശ്യപ്പെട്ടത്. മറ്റുള്ള ക്ലോസുകൾ ഒന്നും മാറാനായിട്ട് പറഞ്ഞില്ല. അതായത് ഓരോ പള്ളിയിലുമുള്ള ഇടവക അംഗങ്ങളുടെ എണ്ണത്തിനനുസൃതമായി അസോസിയേഷൻ യോഗത്തിലേക്ക് പ്രതിനിധികളെ തെരഞ്ഞെടുത്തയക്കാൻ അവകാശം ഉണ്ടാകത്തക്കവണ്ണം ഒരു പള്ളിയിൽ നിന്ന് ഒരു അച്ഛനും രണ്ട് അമ്മേനെയും എന്നുള്ളത് മാറി ഇടവകക്കാരുടെ എണ്ണമനുസരിച്ച് ആളുകളെ തെരഞ്ഞെടുത്തയക്കാൻ കോടതി അനുവദിക്കണമെന്ന് യാക്കോബായ വിഭാഗം കോടതിയോട് അപേക്ഷിച്ചു. കോടതി അത് സമ്മതിച്ചു. ഓർത്തഡോക്സ് വിഭാഗവും സമ്മതിച്ചു. അങ്ങനെ ആ ഭരണഘടന അവരുടെ ആഗ്രഹപ്രകാരം കോടതി തിരുത്തി. അതിനുശേഷം ഒരു തീരുമാനം മധ്യസ്ഥൻ എന്ന നിലയിൽ കോടതി പറഞ്ഞു, ഈ തീരുമാനമനുസരിച്ച് ഇങ്ങനെ നടക്കുന്ന അസോസിയേഷൻ അനുസരിച്ച് ആ അസോസിയേഷനിൽ അന്നത്തെ കാതോലിക്കയ്ക്ക് മാത്യുസ്ലിയൻ പാവയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ല, അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തുകൊള്ളാമെന്ന് സമ്മതിച്ചു. ഒരു നിരീക്ഷകനെ വെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. നിരീക്ഷകനെ കോടതി അനുവദിച്ചു. അതിന് രണ്ടു കൂട്ടരും 100,000 രൂപ കോടതി കെട്ടിവെച്ചു. നിരീക്ഷകന്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ യോഗം കൂടി. പാത്രിയാർക്കിസ് പക്ഷമാണ് ഭൂരിപക്ഷമെന്ന് എല്ലാ വിശ്വാസികളെയും പറഞ്ഞു ബോധ്യപ്പെടുത്തിയാണ് തങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും, അങ്ങനെയെങ്കിൽ കാതോലിക്ക ബാബായെ സ്ഥാനത്ത് മാറ്റി അദ്ദേഹം അവർ തെരഞ്ഞെടുക്കുന്ന മറ്റൊരാൾക്കാർ തന്നെ പറഞ്ഞ് പറ്റിച്ച് ആളുകളെ ഈ പരിസ്ഥിതി കൊണ്ടുവന്നെത്തിച്ചു. മണിമട്ടിന്റെ നിരീക്ഷണത്തിൽ യോഗം വിളിച്ചപ്പോൾ പാത്രിയാർക്കിസ് പക്ഷം വിട്ടുനിന്നു. അവർ വന്നതേയില്ല. എന്നിട്ടാണ് പറയുന്നത് ഇനി സമവായം. ഇതെല്ലാം ചെയ്തിട്ടാണ് ഓർക്കണം നിങ്ങൾ, ഒരു കോടതിയെ ഇതുപോലെ അപമാനിക്കാൻ വരുന്നില്ല. ശ്രേഷ്ഠ ബാബ തന്നെ പറഞ്ഞു, ഈ കോടതി വിധി പണം കൊടുത്തു, ഇത് കോടതി വാങ്ങിയ വിധിയാണ്. ഇത്ര മോശമായി കോടതിയെയും ജഡ്ജിമാരെയും എന്താ അധിക്ഷേപിക്കുന്ന ഒരു സഭാവിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല. കോടതി വിധി ഒരു പക്ഷേ നമുക്ക് സ്വീകാര്യമുണ്ടെന്ന് വന്നേക്കാം, പക്ഷേ വി ഹാവ് ടു ഒബേ. ഇവിടെ വേറെ വഴിയൊന്നുമില്ല. ഞാൻ സ്വാഭാവികമായി താങ്കൾ പറയുന്നത് പോലെ വി ഹാവ് ടു ഒബേ എന്ന് തന്നെയാണ് അതിന്റെ വളരെ ലളിതമായ ചുരുക്കമായ രൂപം. കോടതി വിധി ഉണ്ടായ സുപ്രീം കോടതി ഒരു വിധിന്യായവുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര എത്രമാത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തർക്കിച്ച് മുന്നോട്ട് പോകാൻ ആകുമെന്ന് സംശയമുണ്ട്. പക്ഷേ ആ സംശയം നിലനിൽക്കുമ്പോൾ തന്നെ ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രണ്ട് സഭകളുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും സമവായ സാധ്യതയോ വിശ്വാസികളുടെ മനസ്സ് വ്രണപ്പെടാത്ത തരത്തിലുള്ള എന്തെങ്കിലും സമവായ സാധ്യതകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള സ്വാഭാവികമായ ബാധ്യത ഒരു മാധ്യമ ബാധ്യതയാണെന്ന് കരുതുന്നതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത്. വിഷയത്തിന്റെ ചർച്ചയുടെ സാങ്കത്യം തന്നെ ചില സുഹൃത്തുക്കൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇതിനെന്താണ് ഒരു തുടർ സാധ്യത എന്ന് അതിന് ഡോക്ടർ വർഗീസ് പേരയിൽ മറുപടി പറയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡോക്ടർ വർഗീസ് പേരയിൽ സ്വാഭാവികമായും ഇത് മത മേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ സഭകളുടെ മേലധ്യക്ഷന്മാരുടെ മാത്രം വിഷയമല്ല, സാധാരണക്കാർ ഒരുപാട് വിശ്വാസികളുടെ വിഷയം കൂടിയാണ്. അവരുടെ മനസ്സ് വ്രണപ്പെടാതെ അവർക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമുണ്ടാകാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിൽ വിശ്വാസി സമൂഹത്തിന്റെ നല്ല പോക്കിന് അവരുടെ നല്ല ജീവിതത്തിന് സുഗമമായ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമാണല്ലോ. നമുക്ക് ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ അറിയാം. പ്രത്യേകിച്ച് ഈ മുളന്തുരുത്തി പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സാംസ്കാരിക പൈതൃകം പേറുന്നുണ്ട് ഈ വിശ്വാസ സംഹിതകളും ഈ പള്ളിയും ഒക്കെ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ച ചർച്ചയിലൂടെ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായ സാധ്യത ഇനിയും ഉണ്ടാകുമോ എന്ന അന്വേഷണങ്ങൾ അത് തികച്ചും അപ്രസക്തമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? സമവായ സാധ്യത ഇനിയുമുണ്ട്. നമ്മുടെ ഈ 2017 ജൂലൈ 3 ഉണ്ടായ സുപ്രീം കോടതി വിധിയിലെ 28 പറയുന്നത് അല്ലെ, ലാസ്റ്റ് പോയിന്റ് മാത്രം ഞാൻ വായിക്കാം. രണ്ട് വിഭാഗങ്ങളും തങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ മതത്തിന്റെ നന്മയ്ക്കായി അഭിപ്രായ ഭിന്നത പരിഹരിച്ച് പൊതുവേദി ഉണ്ടാക്കണമെന്നാണ്. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പൊതുവേദി അതിനുവേണ്ടി ഉണ്ടായില്ല.
പൊതുവേദി ഉണ്ടാകാത്തതിന് കാരണമുണ്ട്. രണ്ട് ഗ്രൂപ്പിനും അവരുടേതായ ന്യായങ്ങളുണ്ട്. ഇപ്പം ഓർത്തഡോക്സ് സഭ, ഞാൻ ഓർത്തഡോക്സ് സഭയപ്പെട്ടയാളാണ്, ഓർത്തഡോക്സ് സഭ മാനേജ് കമ്മിറ്റി അംഗമാണ്. ഓർത്തഡോക്സ് സഭയപ്പെട്ടവർ ചിന്തിക്കുമ്പോൾ മലങ്കര വർഗീസ് അടക്കമുള്ള ആൾക്കാർ രക്തസാക്ഷിയായ വിഷയമുണ്ട്. അപ്പം അവർക്ക് പെട്ടെന്ന് അതിലോട്ട് കയറാൻ ഒക്കത്തില്ല. മറുഭാഗത്ത് സുപ്രീം കോടതി വന്നു വിചാരിച്ച ഓർത്തഡോക്സുകാർക്കാലും യാക്കോബേക്കാർക്കാലും ഏറ്റവും വികാരപരമായ വിഷയം കല്ലറകളാണ്. ഞാൻ തന്നെ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് സെമിത്തേരി പോയി എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കല്ലറയ്ക്കൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളാണ്. അതെല്ലാ ഓർത്തഡോക്സുകാർക്കാലും യാക്കോബേക്കാർക്കും ആ ചിന്തയുള്ളവരാണ്. സുപ്രീം കോടതി വന്നപ്പോൾ സ്വാഭാവികം കോടതി ഓർത്തഡോക്സ് ഗ്രൂപ്പിന് അംഗമായി വിധി വന്നപ്പോൾ പല യാക്കോബേക്കാർക്കും പള്ളിയിൽ കയറാൻ ചില നിയമ തടസ്സങ്ങളുണ്ടായി. പക്ഷെ അത് ഒരു സുപ്രഭാതത്തിൽ ഒക്കത്തില്ല എന്ന് നിയമപരമായി പറയുമ്പോൾ അത് മാനസിക വിഷമം. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, നിലവിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളും രണ്ടു ഗ്രൂപ്പിന്റെ ഭാഗത്തുണ്ട്. ഒരു സുപ്രഭാതം കൂടി തീരുന്നതല്ല, പക്ഷെ ഒരു പൊതുവേദി ഉണ്ടായാൽ, രണ്ട് വിഭാഗത്തിലെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പൊതുവേദി ഉണ്ടായാൽ ഒരു പക്ഷെങ്കിൽ ആ ചർച്ച നടന്നാൽ ഒരു പക്ഷെങ്കിൽ യോജിച്ചു. പക്ഷെ അപ്പോൾ ഒരു കാരണം ബഹുമാനപ്പെട്ട മൂലയിൽ കോർപ്പിസ് കോ പറഞ്ഞ കാര്യത്തിന് യോജിപ്പില്ല. നമ്മൾ എന്തിനായും പറഞ്ഞാലും ഇന്ത്യ താമസിക്കുന്ന നമ്മൾ ഇന്ത്യൻ ഭരണഘടനയും സുപ്രീം കോടതി വിധിയൊക്കെ പാലിക്കേണ്ടവരാണ്. ഒരിക്കലും വളയമില്ലാതെ നമുക്ക് ആർക്കും ചാടാൻ ഒക്കത്തില്ല. അപ്പൊ ആ സുപ്രീം കോടതി വിധിയും ഭരണഘടനയും അനുശോചിച്ചുകൊണ്ട് തന്നെ ഒരു ചർച്ചകൾ നടത്തി അന്തരം നടത്തിയതുകൊണ്ട് ഏറ്റവും വലിയ ദൗർഭാഗ്യം ഞാൻ ഓർക്കുന്നു 2017 കോടതിയിൽ വന്നു. അതിനുശേഷം നടന്ന മാനേജ് സഭാ മാനേജ് ഓർത്തഡോക്സ് സഭയുടെ മാനേജ് കമ്മിറ്റിയുടെ യോഗം കൂടിപ്പോൾ പരിശുദ്ധ ഭാവാതിരമ ഉൾപ്പെടെ ഇതിനെ വിധിയെ സ്വാഗതം ചെയ്യുകയും നമ്മൾ യോജിച്ചു വന്ന അന്തരം കാര്യങ്ങളൊക്കെ അഭിപ്രായപ്പെടും ചെയ്തു. അത് ഗുണം തന്നെ യാക്കോബായ വിഭാഗം അതിന് എതിർത്ത് അവരെ അതിന് യോജിപ്പിനോട് താല്പര്യമില്ല. അപ്പൊ ആ വാർത്ത ഇപ്പൊ ഏറ്റോടി പോലും യാക്കോബയോഗത്തെ ചില തിരുമേനിമാര് ഞങ്ങൾ യോജിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആൾക്കാരും പറയും നമുക്ക് യോജിപ്പ് വേണ്ട. ആ ചിന്ത മാറണം. എന്റെ വ്യക്തിഭിപ്രായത്തിൽ രണ്ട് വിഭാഗത്തിലും പെട്ട ആൾക്കാരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഏതെല്ലാം രീതി യോജിക്കാൻ ഒക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇടയനാളച്ചൻ പറഞ്ഞു ചിലരുടെ തൊഴിലില്ലായ്മയെ കുറിച്ച്, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഏതൊക്കെ തിരുമേനിമാരെ ഉൾക്കൊള്ളാനൊക്കെ, ഏതൊക്കെ അച്ഛന്മാരെ സ്വീകരിക്കാനൊക്കെ, പരസ്പരം അങ്ങോട്ട് സ്വീകരിക്കാനൊക്കെ ഇത് ചിന്തിച്ചാൽ നല്ലതാണ്. 1958 അന്നത്തെ യോജിപ്പിനുണ്ടായ അപാകതയാണ് 70 സഭയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ വിശ്വസിക്കും. ഞാൻ ചരിത്ര അധ്യാപകമാണ്, ചരിത്രമാണ്. ഒരു കാര്യം കൂടെ ഓർത്തഡോക്സ് സഭയിലെയും യാക്കോബായ സഭയിലെ ആൾക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. 58-70 കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് വലിയ വളർച്ചയുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് മാത്രമല്ല, എത്രയോ നല്ല നല്ല ആൾക്കാർ തിരുമേനിമാരുണ്ടായി, എത്ര നല്ല അച്ഛന്മാരുണ്ടായി വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും. ഞാൻ ഇന്ന് ഓർക്കുന്നു ബാബു പോൾ സാർ, അതേ ഒരു യാക്കോബായ സഭയിലെ പെരുമ്പാവൂരിലെ അദ്ദേഹം ഒരു കോർപ്പിസ് കോപ്പയുടെ മകനാണ്. ആ ബാബു പോൾ സാറിനെ ഒരു യാക്കോബായക്കാരനായിട്ട് ഓരോ ഓർത്തഡോക്സുകാർ പോലും കണ്ടിട്ടില്ല, കാരണം സഭാ യോജിപ്പാനാണ്. ബാബു പോൾ സാറിന്റെ സേവനവും സഹകരണവും ഓർത്തഡോക്സുകാർക്ക് സ്വീകാര്യമായിരുന്നു. അതുപോലെ എത്രയോ നല്ല നല്ല ആൾക്കാർ രണ്ടു വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ആൾക്ക് SMC ഉണ്ടായിരുന്നു, PC ഉണ്ടായിരുന്നു, എത്രയോ നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, പരസ്പരം ഒരു ഒരു സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും മാനസിക നില, ഇപ്പൊ നിലവിൽ മാനസിക നില ഇല്ല. ഇപ്പോഴും രണ്ട് വിഭാഗക്കാരും നിങ്ങളുടെ ഏറ്റുമുട്ടൽ നിലയാണ്. ആ നില മാറ്റി വെച്ചിട്ട് ഏതൊക്കെ രംഗങ്ങളെ യോജിക്കാനൊക്കെ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇത് യോജിച്ചുമാനക്കും യോജിച്ചാൽ സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും മാനസിക നിലയിലേക്ക് യാക്കോബായ സഭയ്ക്ക് എങ്ങനെ വരാൻ കഴിയും? എത്രമാത്രം യാക്കോബായ സഭയ്ക്ക് സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയും എന്ന് ഞാൻ ഫാദർ ഡോക്ടർ കുര്യാക്കോസ് മൂലയിലിനോട് ചോദിക്കാമെന്ന് വിചാരിക്കുന്നതിന് മുൻപ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾ വിവേക് ജി ബിജു ചോദിക്കുന്നത് രാജ്യത്തിന്റെ പരമോന്നത കോടതി ഒരു വിധി പറഞ്ഞെടുത്ത് പിന്നെ ആരെ കാണിക്കാനാണോ ഈ ചർച്ചയെന്നാണ്. കോടതിയിൽ കേസ് കൊടുത്തവന്മാർക്ക് വിധി അംഗീകരിക്കാൻ മടി, മലങ്കര സഭയുടെ ഭരണഘടന അംഗീകരിക്കാൻ മടിയാണെങ്കിൽ വേറെ പോവുക എന്ന ഒരു മെസ്സേജ്, അങ്ങനെ കുറെ അധികം മെസ്സേജുകൾ. 72 മാർ തോമാ സിംഹാസനം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാനാകുമോ എന്ന് കോശി ജോൺ ചോദിക്കുന്നു. രാജ്യത്തെ കോടതിയൊക്കെ പിന്നെ എന്തിനാണ് എന്ന ചോദ്യം. ഓർത്തഡോക്സ് സഭ എന്നും രാജ്യത്തെ നിയമത്തെ അനുസരിച്ചിട്ടേ ഉള്ളൂ എന്നും കോടതി വിധികൾ യാക്കോബായ സഭയ്ക്ക് അനുകൂലമെങ്കിൽ വിധി ഇവർ അനുസരിക്കും, ഇവർക്കെതിരെയെങ്കിൽ കോടതി വിധി ധിക്കരിക്കും, ഇതാണ് കാലാകാലങ്ങളിൽ നടക്കുന്നതെന്ന് സാം ജോസിന്റെ അഭിപ്രായം. സുപ്രീം കോടതി ജഡ്ജിമാർ ഇരുകൂട്ടരോടും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് നിങ്ങൾ ഒരു തീരുമാനത്തിലായിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പാത്രിയാർക്കീസ് പക്ഷം പറഞ്ഞു സുപ്രീം കോടതി എന്തു പറയുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കും എന്ന്, എന്തുകൊണ്ട് ഇപ്പോൾ അനുസരിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ്. സ്വാഭാവികമായും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർ കൂടുതലും ഓർത്തഡോക്സ് പക്ഷക്കാരാണോ എന്ന സംശയമുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള കുറെ അധികം സന്ദേശങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ചർച്ചകൾ ഒരുപാട് നടന്നു, കോടികൾ മുടക്കി രണ്ടു കൂട്ടരും കേസ് പറഞ്ഞു. ഇനി വിധി അനുസരിച്ച് നടക്കട്ടെ എന്നാണ് തോമസ് ജോൺ പറയുന്നത്. വിധി നടത്തിപ്പ് മാത്രം മതിയെന്ന് സിജോ മാത്യു ആഞ്ഞിലിമൂട്ടിൽ പറയുന്നു. എൽസൺ സാമുവൽ, ഇറ്റ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓർത്തഡോക്സ് ചർച്ച് ടു ടീച്ച് ദം ഇൻ ദ ക്രൈസ്റ്റ് സ്പിരിറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും മതപരമായ ഒരു സ്പിരിറ്റ് ആ സ്പിരിറ്റിൽ കൂടിയാണല്ലോ, വിശ്വാസത്തിന്റെ ഒരു സ്പിരിറ്റിൽ കൂടിയാണല്ലോ, ദൈവത്തിന്റെ
അത്തരത്തിലാണല്ലോ വിശ്വസിക്കുന്നത്. നമ്മൾ ദൈവത്തിലാണ് എങ്കിൽ അങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ്, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന നിലയിൽ, എല്ലാ വിശ്വാസികളും തുല്യരാണ് എന്ന നിലയിൽ തന്നെ സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഒരു ഇടപെടൽ, ഏതറ്റം വരെ, ഏത് ഘട്ടം വരെ വിട്ടുവീഴ്ചയുടെ ഏതറ്റം വരെ പോകാൻ കഴിയും എന്ന് ഡോക്ടർ കുര്യാക്കോസ് മൂലയിൽ വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ചർച്ച, ഈ വന്ന കമന്റുകളുടെയും നമ്മുടെ ഇതുവരെ ഉണ്ടായ വാദമുഖങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും കാഴ്ചപ്പാടുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഈ വായിച്ച കമന്റുകള് എവിടെയാണ് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും കമന്റ് വന്നെന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല, നമ്മളെല്ലാരും കേട്ടതാ. ഇനി ഞാൻ ചില ആളുകൾ അത്തരത്തിലും കമന്റുകൾ ചെയ്തിട്ടുണ്ട്, കാരണം വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ഈ 2017 ജഡ്ജ്മെന്റിന് ശേഷം പാത്രിയർക്കീസ് ബാവ തിരുമേനി നേരിട്ട് കാതോലിക്ക ബാവയ്ക്ക് എഴുതി, അനുരഞ്ജനത്തിനോ ഐക്യത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ ഒക്കെ ഉള്ള ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഒരു 3 സമിതിയെ നിയമിച്ചു. അതെ കിട്ടിയതായിട്ട് പോലും ഭാവിച്ചില്ല. അത് കഴിഞ്ഞ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ഇൻവിറ്റേഷൻ അനുസരിച്ച് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചു. ഓർത്തഡോക്സ് പക്ഷത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും അവിടെ ഹാജരായില്ല. മാത്രമല്ല അത് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ഇനി അതെല്ലാം പോട്ടെ. ഈ ഓർത്തഡോക്സ് സഭകൾ, പ്രത്യേകിച്ച് വിശ്വാസ ഐക്യമുള്ള ഓർത്തഡോക്സ് സഭകൾ എല്ലാം കൂടെ ഉള്ള ഒരു സമൂഹത്തിന് പറയുന്നതാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ. ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ അധ്യക്ഷന്മാര് നേരിട്ടെഴുതി ഇതേക്കുറിച്ച് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാനും അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താനും. അതിന് മറുപടി പോലും അയച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മറുപടി അയച്ചു, പക്ഷെ നിഷേധകാത്മകമായ ഇവേഡിംഗ് ആയിട്ടുള്ള മറുപടിയാണ് അയച്ചത്. അപ്പോൾ ഈ സ്നേഹവും ഐക്യവും വിട്ടുവീഴ്ചയും ഒക്കെ ഈ ഒരു ഒന്നിച്ചിരുന്നെന്ന് ആലോചിക്കാൻ പോലും മനസ്സില്ലാതെ വെറുതെ ഇങ്ങനെ ഒഴുകി വരുമെന്ന് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഏത് കാര്യവുമായിട്ടും അത് ഒഴുകി വരുമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഈ ഭരണഘടനയും ഈ കോടതി വിധികളും മാത്രം വെച്ചുകൊണ്ട് ഞാൻ പറയാം, ഐക്യസാധ്യതകൾ ഇനിയും ഉണ്ട്. 1, ഈ കോടതി വിധികളിലെല്ലാം ഭരണഘടനയിലും പറയും പോലെ മലങ്കര സഭയുടെ ആത്മീക മേലധ്യക്ഷനായിരിക്കുന്ന അന്ത്യു കെ പാത്രികർ കീസിനെ ആ നിലയിൽ സ്വീകരിക്കുവാൻ മലങ്കര സഭ എന്താണ് ചെയ്തിട്ടുള്ളത്? അത് ചോദിച്ചാൽ പറയാം ഞങ്ങൾ തുബുദേനിൽ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭരണഘടനയുടെ വകുപ്പിൽ പറയുന്നുണ്ട്. അതല്ലാതെ ഇത്രയും ഭിന്നിച്ചു നിന്ന ഈ സഭയിൽ ഒന്നിച്ചു പോകാനായിട്ട് അന്ത്യു കെ പാത്രികീസ് ബാവായ്ക്ക് ഭരണഘടനയിലും വിശുദ്ധ കുർബാനയിലും തുബുദേനിലെ എല്ലാം പറയുന്ന ആരാധനാക്രമങ്ങളിലൊക്കെ പറയുന്നതും സുപ്രീം കോടതി വിധികളിലെല്ലാം പറയുന്നതുമായ ആ ആദരവ് കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ട്. ഇത് 1 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിഷേധാത്മകമായ നിലപാട് എന്തുകൊണ്ടാണ് ഈ ചർച്ചകൾക്ക് തയ്യാറാകാത്തത്? ചർച്ചകൾക്ക് തയ്യാറായാൽ ഈ കാര്യങ്ങളിലൊക്കെ എന്തേലും വേണം. അതേസമയം പിടിച്ചടക്കുക, പിടിച്ചടക്കിക്കോ. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പൊ ഇടയനാലച്ചൻ എന്നേക്കാൾ കൂടുതൽ അറിയാം. അദ്ദേഹം വടക്കൻ പ്രദേശത്ത് താമസിക്കുന്നയാളാണ്. പിടിച്ചടക്കിയ ഏതെങ്കിലും പള്ളി, അദ്ദേഹം തൊഴിലുറപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു, തൊഴിലുറപ്പിന് അപേക്ഷയുമായിട്ട് ഏതെങ്കിലും ഒരു അച്ഛൻ ഓർത്തഡോക്സ് മെത്രാപ്പൊലീത്തന്മാരെ കാണാൻ ചെന്നിട്ടുണ്ട്? അവർക്ക് ഒരു കൊണ്ട് ഒരു ഞാൻ പറഞ്ഞ സെന്റൻസ് തീർക്കാം. ചാർപ്പാളിൻ കൊണ്ട് ആരാധനാ സ്ഥലം ഉണ്ടായാലും അവരവിടെ, ഞാൻ പറഞ്ഞ സെന്റൻസ് ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ആ ടാർപോളിൻ ചാപ്പലായാലും അങ്ങോട്ട് പോയിട്ടുള്ളതേ ഉള്ളൂ. ജനങ്ങൾ ആരും ഇവരുടെ കൂടെ പോകാത്തതിന്റെ കാര്യം തന്നെ. ഇവരുടെ ഈ അടിച്ചമർത്തൽ മനോഭാവത്തിന്റെയും പിടിച്ചടക്കൽ മനോഭാവത്തിനോടുമുള്ള പ്രതിഷേധം കൊണ്ടാണ് ഒന്നും നടക്കാത്തത്. ഈ ഇതേ മനോഭാവം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അച്ഛൻ നിഷേധിച്ചോ പട്ടിയെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിടണോ എന്ന് പറഞ്ഞത്. വേറൊരച്ഛൻ പറഞ്ഞു കപ്പയിട്ട് വേയിച്ച് ബിരിയാണി ആയിട്ട്. എനിക്ക് പറയാൻ
കാതോലിക്കാബാവ തന്നെ പറഞ്ഞു ആ ചത്തവരെ കൊണ്ട കത്തിച്ചു കളയും. ഇതിന്റെ എല്ലാം വീഡിയോ ക്ലിപ്പിംഗ് വേണേ ഞാൻ അയച്ചു തരാം. ഇങ്ങനെയാണോ സമാധാനവും ഐക്യവും പരസ്പര ധാരണ ഉണ്ടാക്കുന്നത്? പരസ്പര പിടിച്ചെടുക്കൽ പിടിച്ചെടുക്കൽ, ഒരു ആരാധനാലയം പിടിച്ചെടുത്തിട്ട്, വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഒരു ആരാധനാലയം പിടിച്ചെടുത്തിട്ട് അങ്ങനെ അവിടെ അവകാശം സ്ഥാപിച്ച് അവിടെ എങ്ങനെയാണ് ഈ ദൈവപ്രീതിക്കായി പ്രാർത്ഥിക്കാൻ കഴിയുക എന്നൊക്കെ ഉള്ളത് ലോജിക്കലായ സംശയങ്ങളാണ്. അത് ഞാൻ ഫാദർ മത്തായി ഇടയനോട് തന്നെ ചോദിക്കുകയാണ്. അതിനു മുമ്പ് ജൂബി കരിക്കാടൻ ചോദിക്കുന്ന ഒരു സംശയം, ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ച കോടതി വിധികൾ യാക്കോബായ പക്ഷത്തിനാണ് ലഭിച്ചത് എങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്. യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായി ഒരു ചെറിയ പരാമർശമെങ്കിലും ഉണ്ടാകുകയാണ് എങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് പ്രിയ വിശ്വാസികൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് ഒരു അഭിപ്രായ പ്രകടനം വരുന്നു. അതുപോലെ എൽസൺ സാമുവൽ, തോമസ് ജോൺ, ഷിബു കെ ജി എന്നിവരൊക്കെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടക്കിക്കൊണ്ടിരിക്കുന്നു. ഫാദർ മത്തായി ഇടയനാൽ, ഈ പിടിച്ചെടുക്കലാണ് നടക്കുന്നത് എന്ന ഉറച്ച നിലപാടിൽ ഡോക്ടർ കുര്യാക്കോസ് മൂലയിൽ നിൽക്കുകയാണ്. അങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു ആരാധനാലയത്തിന് അതിന്റെ വിശുദ്ധിയുടെ ഒരു മാനദണ്ഡം തന്നെ എന്താണെന്നൊക്കെയുള്ള ഒരു ഒരു സാധാരണഗതിയിലുള്ള ഈ കോമൺ സെൻസിൽ വരുന്ന ചോദ്യങ്ങൾ വരെ ഉണ്ടാകാം ഇതുമായി ബന്ധപ്പെട്ട്. ഒരു സാധാരണക്കാരൻ പോലും ചോദിക്കും, ഇങ്ങനെ പിടിച്ചെടുത്തും ഈ അവകാശ തർക്കം കൂടിയും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി സമൂഹത്തിന് എങ്ങനെയാണ് അത്തരത്തിലുള്ള കടും പിടുത്തങ്ങളും പിടിച്ചെടുക്കലും വെട്ടിപ്പിടിക്കലും ഒക്കെ ആയി മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്ന് പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കും. ഒരു പള്ളിയും പിടിച്ചെടുക്കേണ്ട പ്രശ്നമില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഈ പള്ളികൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് കക്ഷികൾ കയ്യേറി 72 കാലഘട്ടമായപ്പോഴേക്കും ഓർത്തഡോക്സുകാരായിരിക്കുന്ന വൈദികരെയും കോതമംഗലം പള്ളിയിൽ കെ.സി. സെക്രട്ടറിയായിട്ട് വികാരിയായിരിക്കും അദ്ദേഹത്തെ ഇറക്കിവിട്ടു. ഇറക്കിവിട്ട് സഭയുടെ പള്ളികളിൽ ഓരോ സ്ഥലത്തും അവർക്ക് ഭൂരിപക്ഷമുള്ള പള്ളികളിൽ മസിൽ കാണിക്കാൻ പറ്റുന്നിടത്ത് കാണിക്കാവുന്ന എല്ലാ വൃത്തികളും കാണിച്ച് കൈവശപ്പെടുത്തുകയാണ് ചെയ്തത്. അത് വളരെ നിങ്ങൾ ഓർക്കണം. മലങ്കൽ സഭ സമാധാനപരമായി ഒരുമിച്ച് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു തിരിവുണ്ടാക്കി ആ പള്ളികളിൽ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പള്ളികൾ അവർ കൈവശപ്പെടുത്തുകയാണ് ചെയ്തത് മസിൽ ഉപയോഗിച്ച് തന്നെ. ഇനിയും ഈ മുറദൃഷ്ടിയിലോ അതല്ലെങ്കിൽ പിറവത്തോ ആ ഏതെങ്കിലും ഒരു പള്ളിയിൽ കോടതി ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ ഓർത്തഡോക്സുകാർ അവിടെ പോയി എന്താ ചെയ്താൽ അവർ പള്ളി ചെല്ലുന്നു, അവർ തടയുന്നു, അവർ ബഹളത്തിൽ ഒന്നും നിന്നിട്ടില്ല. അതുകൊണ്ട് തെരുവിൽ ബഹളം ഉണ്ടാക്കുന്നത് ഓർത്തഡോക്സുകാരല്ല, യാക്കോബായക്കാരാണ്. ഇനി മുള്ളരിങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളി ഈ അടുത്ത 2-3 ആഴ്ചയായുള്ളൂ ആ പള്ളി കോടതി വിധി പ്രകാരം തളച്ചും നടത്തി കൊടുത്തു. നിങ്ങൾക്കറിയണമോ ആ പള്ളിയുടെ മദ്ബഹായിരുന്ന സകല സാധനങ്ങളും കൊണ്ടുപോയി, വാതിലുകൾ അഴിച്ചുകൊണ്ടുപോയി, മണി അഴിച്ചു കൊണ്ടുപോയി, പള്ളിവക ഒരു കെട്ടിടത്തിന്റെ 56 ജനലപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയി, അതിന്റെ മേൽവശം ഉണ്ടായിരുന്നതായ ഡ്രസ്സ് മേഞ്ഞിരുന്നു കൊണ്ട് ആക്രി വിലയ്ക്ക് കൊണ്ടുപോയി വിറ്റു. ഇവർക്ക് വിശ്വാസമാണോ പ്രശ്നം, അതോ ഈ സ്വത്താണോ പ്രശ്നം? വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്ന് ഇവരെപ്പോഴും പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ, മിണ്ടിയില്ലെന്ന് പറയണ്ട, ഞാൻ അനുവദിക്കുമോ. അച്ഛൻ വളരെ തെറ്റിദ്ധാരണജനകമായ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഭരണഘടനയിൽ ഔദ്യോഗിക പത്രിക ആത്മീയമായ അധ്യക്ഷനാണെന്ന് എഴുതിയിരിക്കുന്ന പറഞ്ഞത് എനിക്ക് പറ്റി. ഞാൻ കണ്ടില്ല അങ്ങനെ. ഞാൻ പറഞ്ഞത് പ്രധാന മേലധ്യക്ഷൻ. പ്രധാന ഏതിന്റെ? ഏതിന്റെ പ്രധാന മേലധ്യക്ഷൻ? ചോദ്യമാണോ? ഞാൻ മറുപടി ഇപ്പൊ പറയേണ്ടതാണ്. അല്ല, താങ്കൾ പറഞ്ഞോളൂ. ഭരണഘടനയിൽ പാത്രിക്കീസിന്റെ ഈ സ്ഥാനത്തെ കുറിച്ച് പറയുന്ന ആദ്യത്തെ 2 വാചകങ്ങളുണ്ട്. ഒന്നാമത്തെ വാചകം ഇതാണ്: മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിക്കീസ് പറഞ്ഞു. രണ്ടാമത്തെ സഭ എന്താന്ന് പറയുന്നത് ക്ലോസ് ആണ്.
ഓർത്തഡോക്സ് സഭയാണോ? അതാണ് പറയാൻ പോകുന്നത്. കേൾക്ക്, ഒരു വാചകത്തിൽ ആ തീർക്കാൻ നിൽക്കില്ല. അത് രണ്ടാമത് ഒരു വാചകത്തിൽ എങ്ങനെ ചേർക്കും രണ്ട് ഐഡിയ? മലങ്കര സഭ അത് അതിന്റെ മുകളിൽ കൊടുത്തുണ്ട്. പ്രഖ്യാപനമാണ്, ഡെഫനിഷനാണ്. വാട്ട് ഈസ് മലങ്കര ചർച്ച് എന്ന ഡെഫനിഷനാണത്. അത് രണ്ട് വാചകത്തിലാണ് പറയുന്നത്. രണ്ടാമത്തെ വാചകം കേൾക്കാം. മലങ്കര സഭ മാർത്തോമാസിലിയായാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കായിമാകുന്നു. കാതോലിക്ക പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷനാണ്. മലങ്കര സഭയുടെ മാത്രമല്ല പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മേലധ്യക്ഷനാണ് കാതോലിക്ക. അങ്ങനെ രണ്ട് സഭയുണ്ടോ? ആദ്യം പറയുന്നത് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ മതി കെ പാദ്രികീസ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞതിന് എടുത്ത് വായിക്കുക. അച്ഛൻ പറയുന്നത് പോലെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇടയനാലച്ഛൻ ഇത് വിട്ട് അല്ലെങ്കിൽ സഭ വിട്ടുപോകും. അല്ല, അതൊന്നും പോകണ്ട. അച്ഛൻ ഇങ്ങനെ തന്നെ നിൽക്കണത് എന്റെ അഭിപ്രായം. അതല്ല, അതല്ല, ഇല്ലാത്ത പറയരുത്. എപ്പോഴും പറയും. എന്റെ രണ്ടാമത്തെ ചോദ്യം, കുർബാനയിൽ പറയുന്ന പത്രികീസ് ആരാ? കുർബാന കോടതി വിധികളിൽ പറയുന്ന പത്രികീസ് ആരാ? ഒന്നാമത്തെ ക്ലോസ് പറഞ്ഞില്ലേ, അന്ത്യോക്യ പത്രികീസ് ഭാവായ മലങ്കര സഭ ആദരിക്കുന്നു, ആ സിംഹാസനത്തെ ബഹുമാനിക്കുന്നു. അത് തെറ്റായൊരു പാത്രികീസ് പ്രവർത്തിച്ചാൽ ആ സിംഹാസനത്തിന്റെ യാതൊരു കളങ്കവും ക്ഷണിക്കേണ്ടത് ഏത് പാത്രികീസിനെയാ? അംഗീകരിക്കപ്പെട്ട പാത്രികീസ് ഉണ്ടെങ്കിൽ ക്ഷണിക്കണം. അല്ല, അംഗീകരിക്കപ്പെട്ടതൊക്കെ കിടക്കട്ടെ. അംഗീകരിച്ചത് ഉണ്ടെന്നോ ഇല്ലെന്നോ അച്ഛൻ പറഞ്ഞല്ലോ. വിളിക്കേണ്ടത് ആരെയാ? 58 സമാധാനം ഉണ്ടായി, 64 എന്നാ ഉണ്ടായെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഇപ്പൊ ഇത് പറ ഇപ്പൊ ഇതിന് മറുപടി പറ 64 ഏത് പാത്രികീസിനെയാ വിളിച്ചത്? 64 സമാധാന കൽപ്പന കൈമാറി. ആ പാത്രികീസ് ബാവ ആരാ? മലങ്കര സഭ. ആ മലങ്കര സഭ അംഗീകരിക്കുന്ന പാത്രികീസ് ആണ്. കാതോലിക്കയുടെ സഹകരണത്തോട് കൂടി വായിച്ചതാണോ യാക്കോബ് ദുർദീൻ പാത്രികീസ്? അങ്ങനെ സഹകരണത്തോട് വായിക്കാത്തോണ്ടാണല്ലോ ഈ ഇത് മാറി നിന്നത്. അതുകൊണ്ടല്ലേ സഹകരിപ്പിച്ചത്. എന്റെ 64 കൊണ്ടുവന്നില്ലേ മനുഷ്യരെ എന്നാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? 58 പാത്രികീസ് കാതോലിക്കയെയും കാതോലിക്ക പാത്രികീസിനെ അംഗീകരിച്ചു. 64 കാതോലിക്ക പാത്രികീസിനെ വാഴിച്ചില്ലല്ലോ. കാതോലിക്ക പാത്രികീസിനെ വാഴിക്കുന്നു പറഞ്ഞില്ല. പാത്രികീസ് ബാവ വാഴിച്ചിട്ടില്ല. കാതോലിക്ക വാഴ്ചയോ പാത്രികർക്ക വാഴ്ചയോ ഇല്ല. അത് രണ്ട് സ്ഥാനാരോഹണമാണ്. എന്റെ അച്ഛോ, എപ്പിസ്കോപ്പസിനുള്ളിൽ പട്ടത്വം തീർന്നു. കാതോലിക്ക ഭരണഘടനയിൽ വളരെ വ്യക്തമായി പറയുന്നു, സ്വീകരിക്കപ്പെട്ട നിലയിൽ പാത്രികീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കേണ്ടതും അദ്ദേഹം വരുന്ന പക്ഷം പ്രസ്ഥാന കാർമ്മികത്വം വഹിക്കുന്നതുമാണ്. ഫാദർ മത്തായി ഇടയനാൽ, അതുപോലെ തന്നെ ബഹുമാനനായ ഫാദർ കുര്യാക്കോസ് മൂലയിൽ, രണ്ടുപേരോടും പറയാനുള്ള കാര്യങ്ങൾ, ഇത് ടെക്നിക്കൽ അല്ലേ, സാങ്കേതികമായി ഇതിനകത്ത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നേരത്തെ തന്നെ പല സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ നമ്മൾ ഈ കോടതി വിധികളുടെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചക്കുള്ളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളി കൈമാറണം എന്നോ എന്ന് ഒടുവിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ താക്കോൽ ഇപ്പോ എറണാകുളം ജില്ലാ കളക്ടറുടെ കയ്യിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ഈ 64-ലെയും 72-ലെയും കാര്യങ്ങളിൽ തന്നെ അവിടെ തന്നെ നിന്ന് കറങ്ങിയാൽ അവിടെ നിന്ന് കറങ്ങാനേ പറ്റും. നമുക്ക് 2020 വന്നാൽ ഫാദർ മത്തായി ഇടയനാൽ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഡോക്ടർ വർഗീസ് പേരയിൽ, ഈ കാര്യങ്ങളൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് സ്വാഭാവികമായും ഈ ഡിസ്പ്യൂട്ട്, ഈ തർക്കം വിശ്വാസത്തിന്റെ ഭാഗമല്ല, ഈ തർക്കം വിശ്വാസത്തിന്റെ ഭാഗമല്ല എങ്കിൽ പോലും ഇതിന്റെ എല്ലാം ഇതെല്ലാം വരുന്നത് വിശ്വാസം എന്ന ചതുരത്തിലാണല്ലോ. ഇതൊരു മതവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ മറ്റ് പലയിടങ്ങളിലും ഈ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ ഇങ്ങനെ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരേ മതത്തിൽ തന്നെപ്പെട്ട സഭകൾക്കിടയിൽ നിലനിൽക്കുന്ന
ഒരു ആരാധനാലയത്തിന്റെ മുകളിൽ തന്നെയുള്ള തർക്കവുമായി തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ സ്വാഭാവികമായും വിശ്വാസ സമൂഹത്തിന്റെ താല്പര്യം എന്താണ് എന്നൊരു ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കണ്ടെത്താനൊന്നും കഴിയില്ല. കാര്യം അതൊരു വലിയ മാസമായിരിക്കും, ഒരു വലിയ ജനക്കൂട്ടമായിരിക്കും. അവരിൽ പലർക്കും വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളോ, ഇപ്പോ യാക്കോബായോട് ചേർന്ന് നിൽക്കുന്നവരുണ്ടാവും, ഓർത്തഡോക്സിന്റെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് വിശ്വാസ സമൂഹത്തിന്റെ സ്വൈര ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ നാടിന്റെ ക്രമസമാധാനം പാലിച്ചുകൊണ്ട് ഈ വിശ്വാസ പ്രമാണങ്ങളുമായും വിശ്വാസ രീതികളുമായും മുന്നോട്ട് പോകാനും ഒക്കെ ബാധ്യതയുണ്ട് ഏതൊരു പൗരനും എന്ന് അംഗീകരിക്കാതിരിക്കാനാകില്ലല്ലോ ഡോക്ടർ വർഗീസ് പേരയിൽ. അവിടെയാണ് ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്ന ചോദ്യത്തിലേക്ക് വരേണ്ടി വരുന്നത്. ഓക്കെ, ഞാൻ തുടങ്ങിയപ്പോൾ നമ്പർ വൺ ആയിട്ട് പറഞ്ഞു 58 യോജിപ്പിലുണ്ടായ അപാകതയാണ് പിന്നെ പിൽക്കാല പ്രശ്നങ്ങൾക്കുണ്ടായിരുന്നത്. അന്ന് യോജിപ്പ് അപാകത എന്ന് പറഞ്ഞാൽ അന്ന് വികാരപരമായ യോജിപ്പായിരുന്നു, ശരിക്കും സ്റ്റഡീഡ് ആയിട്ടോ ചർച്ച നടത്തിയോ അല്ല സഭയിൽ യോജിപ്പുണ്ടായത്. അതുമൂലമാണ് 70 വീണ്ടും ഒരു ഭിന്നിപ്പിനിളയം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോഴെ സുപ്രീം കോടതി വിധി വന്നു. സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു, നിലവിൽ രണ്ട് വിഭാഗക്കാരുടെ മാനസിക നിലയുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഈ വിഷയം ഒരു സുപ്രഭാതത്തിൽ കൺകുടിയാവുന്ന അല്ല. ഞാൻ ആദ്യം പറഞ്ഞു, മലങ്കര പ്രീസ് മലങ്കര സഭയ്ക്ക് വേണ്ടി ഓർത്തഡോക്സ് വിഭാഗത്തിന് വേണ്ടി മരിച്ചയാളാണ്, രക്തസാക്ഷിയാളാണ്. ആ രക്തസാക്ഷിയായ ആളിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ കേട്ടോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. രണ്ടാം പ്രാവശ്യം പറയുന്നത് ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ കണ്ടിന്യൂസായിട്ട് പറഞ്ഞാണ്, സ്വാഭാവികമായിട്ടൊരു മരണം ഉണ്ടാകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും ആ വിഭാഗത്തുള്ളവർക്കും അത് ഊണ്ടി. ഞാൻ സൂചിപ്പിച്ചു വന്നത് അല്ല, ഒരു ഒരു വിനു എന്ന് പറഞ്ഞൊരു പയ്യൻ മരിച്ചിട്ടുണ്ട്, അതും കൂടെ ഇങ്ങോട്ട് വരികയാണ് ഞാൻ പറഞ്ഞത്. അതാണ് എന്റെ പോയിന്റ്, അച്ഛൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഓർത്തഡോക്സ് സഭയെ നൂറുശതമാനം സപ്പോർട്ട് ചെയ്തോ, ഞാൻ ഓർത്തഡോക്സ് മാനിംഗ് കമ്മിറ്റി എങ്ങോ ആണ്, പക്ഷെ ഞാൻ ആ സഭയെ നൂറുശതമാനം സപ്പോർട്ട് ചെയ്തല്ല പറയുന്നത്, ഞാൻ യാക്കോബായ സഭയെ 100% എതിർത്തുമല്ല പറയുന്നത്. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചു 58 മുതൽ 70 യോജിച്ചിരുന്നപ്പോൾ സഭയ്ക്ക് ആത്മീയമായും ഭൗതികമായും വലിയ ഉയർച്ച ഉണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം നമുക്ക് വീണ്ടും തിരിച്ചു പോകണം. ഇപ്പൊ എന്തായാലും ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ഒരു വക്കീൽ എന്നോടൊക്കെ പറഞ്ഞു, ഒരു കോടതി വിധി ജയിച്ചാൽ, ഒരു കേസിൽ ജയിച്ചാൽ പ്രശ്നം, തോറ്റ പ്രശ്നമില്ല, അടുത്ത കോടതി കേസ് കൊടുക്കാം, ജയിച്ചു പോയോ പിന്നെ നടപ്പിലാക്കാൻ വലിയ ബുദ്ധി. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ വിധി ഇറക്കി 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞൊക്കെ ന്യായമായി അത് ഇംപ്ലിമെന്റ് നേരത്തിൽ വിജയിച്ചതിന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ അറിവ് ചെയ്യുന്ന 35 പള്ളികൾ കോടതി വിധിക്ക് ശേഷം ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ അത്രയും ഇടവകളിലെ ജനങ്ങൾ വന്നോ ഇല്ലയോ എന്നുള്ളത് പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ എന്റെ കഴിച്ച് പിറവത്തുള്ള എന്റെ ഒരു സുഹൃത്ത് യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ആളിനെ വിവാഹത്തിന് വിളിച്ചു, ചേട്ടാ മകന്റെ പിറവത്തുള്ള എന്റെ സുഹൃത്താണ്. ഞാൻ സാറേ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ നിങ്ങൾ യോജിച്ചൊക്കെ പോകണ്ട എന്ന് ചോദിച്ചു. ഒരു യോജിപ്പ് നിങ്ങളുടെ വേണ്ട, പുള്ളിനെ തീവ്രവാദി ഓർത്തഡോക്സ് ആയിട്ടാണ്, ഒരു യോജിപ്പ് നിങ്ങളുടെ വേണ്ട, നിങ്ങളോട് യോജിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് മാനസിക നില അതാണ്. ഇന്നും രണ്ട് വിഭാഗക്കാരെയും മാനസിക നില മാറാതെ ഇതിനകത്ത് നമ്മൾ എത്ര ചർച്ച നടത്തിയാലും എന്തെല്ലാം ചെയ്താലും അത് കൺക്ലൂഷൻ പ്രതീക്ഷ എനിക്കില്ല. മാനസിക നില അതാണ് എന്ന് ഡോക്ടർ വർഗീസ് പേരയിൽ പറയുമ്പോൾ ആ മാനസിക നില എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയിൽ കൂടി പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന കമന്റുകളിലും ആ ഒരു മാനസിക നില, അതായത് കൃത്യമായും കടുംപിടുത്തമുണ്ട് ഇരു വിഭാഗങ്ങൾക്കും എന്ന കാര്യത്തിൽ അത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും വലിയ തർക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ കുര്യൻ മൂലയിൽ ഒരു പോയിന്റ് പറഞ്ഞു, ബൈബിള് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ ചെയ്യാം. ബൈബിളിലെ ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:40 നിന്നോട് വ്യവഹരിക്കുന്നവന് നിന്റെ വസ്ത്രം എടുപ്പാൻ അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവന് പുതപ്പൂടെ കൊടുക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞു. ഓർത്തഡോക്സ് സാറോട് യാക്കോബേക്കറുടെ ഈ വാചകം പറഞ്ഞാല് അവന് അവനെ പുതപ്പ് എടുത്ത് പോയെങ്കിൽ അവൻ എന്റെ കട്ടിലെടുത്തോണ്ട് പോകുന്നു പറയും. രണ്ടു കൂട്ടരും നിങ്ങൾ അത്രമാത്രം ഒരു 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 ഐക്യം മാനസിക നില ഉണ്ടായിട്ടില്ല. ഒരു വിഭാഗക്കാർ പറയും എന്തുകൊണ്ട് സുപ്രീം കോടതി അംഗീകരിച്ചുകൂടാ, എന്തുകൊണ്ട് ഭരണഘടന അംഗീകരിച്ചുകൂടാ. അപ്പൊ മലങ്കര സഭ ഭരണഘടന അനുസരിച്ചും സുപ്രീം കോടതി അനുസരിച്ചാണെങ്കിൽ മാത്രമേ ഓർത്തഡോക്സ് വിഭാഗക്കാരെ യാക്കോബായോട് സഹകരിച്ചു പോകത്തുള്ളൂ. യാക്കോബ വിഭാഗക്കാരെ എന്നോട് എന്റെ സുഹൃത്തുക്കൾ എല്ലാം ചോദിച്ചറിഞ്ഞു, ഞങ്ങൾ എല്ലായിടത്തും പള്ളി വെച്ച് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, കഴിയുമെങ്കിൽ ഭരണഘടനയുടെ സുപ്രീം കോടതി വിധി അനുസരിച്ചും സഭാ ഭരണഘടന അനുസരിച്ചും യോജിക്കാവുന്ന യോജിച്ച് ഒരു സഭയായി പോകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അതാണ് സുപ്രീം കോടതി ആഗ്രഹിക്കുന്നത്, അതാണ് രണ്ട് വിഭാഗത്തിൽ നിൽക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെ, താങ്കൾ ആ ഒരു സമവായത്തിന്റെ ഒരു പാത അല്ലെങ്കിൽ അതിന്റെ ഒരു വഴി താങ്കൾ തുറന്നിടുമ്പോൾ തമ്പാൻ വർഗീസ് ചോദിക്കുന്ന ചോദ്യം, വർഗീസ് പേരയിൽ സർ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഏതെങ്കിലും ഒന്നിന്റെ കൂടെ നിൽക്കാനല്ലേ സാധിക്കൂ, അങ്ങനെയല്ലേ ചരിത്ര അധ്യാപകർ ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യം. അത് താങ്കൾ ഇതിന് സമയമുണ്ടെങ്കിൽ മാത്രം താങ്കൾ ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സിജോ മാത്യു, ആഞ്ഞിലി മുട്ടിൽ, സണ്ണി തോമസ്, ഷിബു കെ ജി,
ജോബിൻ എടക്കുഴിയിൽ ജോർജ്, അങ്ങനെ കുറെ അധികം സുഹൃത്തുക്കൾ ഇതുമായി കണ്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെ സന്ദേഹങ്ങളും സന്ദേശങ്ങളും ഒക്കെ അയക്കുന്നുണ്ട്, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ഡോക്ടർ വർഗീസ് പെരയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസ പ്രമാണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർ ജീവിക്കുന്നവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്കും ഇങ്ങനെ ഒരു പിടിവാശിയിലേക്കും ഒക്കെ വരുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും തോന്നാം. അതുകൊണ്ടാണ് ഡോക്ടർ കുര്യാക്കോസ് മൂലയിൽ കോടതി വിധി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നാണോ അതോ കോടതി വിധി അംഗീകരിക്കുന്നില്ല എന്നാണോ ഏറ്റവും ലളിതമായ ഒറ്റ ചോദ്യം ചോദിച്ചത്? അല്ല, അത് ആ ചോദ്യത്തിന് യാതൊരു സന്ദേഹവും വേണ്ടല്ലോ. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും കോടതി വിധി അംഗീകരിക്കാൻ ബാധ്യസ്ഥരെ. അതെങ്ങനെ അംഗീകരിക്കണമെന്നുള്ളതിനെ കുറിച്ചാ, അത് കീഴടങ്ങി അംഗീകരിക്കണോ അതോ സ്നേഹാശ്ലേഷത്തോടെ അംഗീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമോ എന്നൊക്കെ ഉള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സ്നേഹാശ്ലേഷ മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ് പേരയിൽ സാറ് പറഞ്ഞതുപോലെ വിറവത്തും ഈ തങ്ങളുടെ മൈക്ക് മ്യൂട്ട് ആയിട്ടുണ്ട്, കൈ കൊണ്ട് മൈക്ക് ഒന്ന് മ്യൂട്ട് ആയിട്ടുണ്ട്, ആ വിരല് കൊണ്ട്. ഓക്കെ, ഈ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് ചോദിച്ചാൽ വൈരാഗ്യം വർദ്ധിക്കുകയാണ്. ഒരാർക്കെങ്കിലും അനുകൂലമായിട്ടൊരു കോടതി വിധി വന്നാൽ, ഇപ്പൊ ഇത് ഒരു വേറൊരു മാധ്യമത്തിൽ ഇത് പറയുന്നത് ശരിയല്ല, മലയാള മനോരമയ്ക്ക് അനുകൂലമായിട്ട് ബോബനും മോളി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നു. മനോരമക്കാരെന്താ ചെയ്തത്? അവരെ ടോംസുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാകാനായിട്ടുള്ള എല്ലാ വിട്ടുവീഴ്ചയായി. ഇത്രയും വലിയൊരു സമൂഹത്തെ, 4-5 ലക്ഷം ജനം വരുന്ന ഒരു സമൂഹത്തെ, 1600 പള്ളികൾ വരുന്ന ഒരു സമൂഹത്തെ കോടതി വിധിയുടെ ബന്ധനത്തിൽ അത് പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നടക്കും. ഇതുവരെ നടന്നിടത്തൊന്നും നടന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ജനങ്ങളോടുള്ള ആ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന ധാർഷ്ട്യത്തിന് പകരം സ്നേഹാശ്ലേഷം ഉണ്ടാകണം, അതിനുള്ള പശ്ചാത്തലം ഉണ്ടാകണം, ഒന്നിച്ചിരിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം, ചർച്ച ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാകണം. ഇതൊന്നും ഇല്ലാതിരുന്നാൽ എവിടെ ഉണ്ടാകാനാ വേറെ പള്ളി വെക്കും? ഈ മുള്ളരിങ്ങാട് പള്ളിയുടെ കാര്യം അച്ഛൻ പറഞ്ഞു. മുള്ളരിങ്ങാട് പള്ളിയിൽ എത്ര പേര് ഓർത്തഡോക്സ് ഉണ്ടെന്ന് അച്ഛൻ പറയട്ടെ. അവിടുത്തെ ഈ പറഞ്ഞ അച്ഛൻ പറഞ്ഞ അവിടുന്ന് ജനലിളക്കിക്കൊണ്ട് പോയെന്ന്, ഈ ജനല് പണിതതിൽ എത്ര പേര് ഓർത്തഡോക്സുകാരുണ്ട്? അപ്പൊ ഇത് അവനവനൊരു ബിലോങ്ങിങ്നെസ് ഉണ്ട് പള്ളിയോട്. ആ ബിലോങ്ങിങ്നെസ് ഇല്ലാത്തവര് വന്ന് ഇതെല്ലാം പിടിച്ചടക്കാനായിട്ട് ശ്രമിക്കുക ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണമാണ് അത്. അതെ, ഈ 600 പള്ളികളുടെ ഒരു കാര്യം താങ്കൾ പറഞ്ഞല്ലോ, അതെന്താണ് അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? 600 പള്ളികൾ ഇവർ അവകാശവാദം ഉന്നയിക്കുന്നു എന്നാണോ, അതോ ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ 600 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കണമെന്നാണോ? ഈ ഓർത്തഡോക്സ് വിഭാഗം അവകാശപ്പെടുന്നതനുസരിച്ച് മലങ്കര സഭയിലെ എല്ലാ പള്ളികളിന്മേലും അവർക്ക് അവകാശം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. കോടതി വിധി വ്യക്തമായിട്ട് പാത്രീസിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ക്നാനായ കമ്മ്യൂണിറ്റി, സിംഹാസന പള്ളികളെ, സുവിശേഷ സമാജം, ഹോണവാർ മിഷൻ, ഇങ്ങനെയുള്ള പള്ളികളിൽ പോലും അവരവകാശം ഉണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നില്ല, അല്ലാത്തടത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്നത് പാത്രീസിന് ഇവിടെ ഒരു കാര്യമില്ലെന്ന്. സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്ന രീതി അംഗീകരിക്കണം. ഒരു കാര്യം ഫാദർ ഡോക്ടർ കുര്യാക്കോസ് മൂലയിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട്, അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കും സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ വിധി അനുസരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന്. പക്ഷെ അതനുസരിക്കുമ്പോൾ ഒരു സ്നേഹാശ്ലേഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകണം എന്ന ഡോക്ടർ കുര്യാക്കോസ് മൂലയിലിന്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഫാദർ മത്തായി ഇടയനാൽ? എന്താണ് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, മുള്ളരിങ്ങാട് എത്ര പേരുണ്ട്, അവിടെ നിന്ന് ഒഴിച്ചുകൊണ്ട് പോയത് പള്ളി ഉണ്ടാക്കിയ ആളുകളാണ്. ഇവർ ചോദ്യം മനസ്സിലായി, ഞാൻ ചോദ്യം പറഞ്ഞോളാം. എന്താണ് അതുകൊണ്ട് കാണിച്ചത്? ആ പള്ളിയിലെ എല്ലാം പൊളിച്ച് എല്ലാം നശിപ്പിച്ചുകൊണ്ട് പോകുന്ന ആളുകളുമായിട്ട് ഇനി സമവായം വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ആറ്റിറ്റ്യൂഡുള്ളവർക്ക് ഇനി അത് എന്ത്? മത്തായിയുടെ സുവിശേഷം അച്ഛൻ കോട്ടി അല്ല, ഇപ്പൊ മത്തായിയുടെ സുവിശേഷം പറയണ്ട, ഇപ്പൊ വിവരം മനസ്സിലായി. അതായത് സ്നേഹത്തിന്റെ ചർച്ചയൊന്നും ഇല്ല, ഞങ്ങൾക്ക് ഇതെല്ലാം വേണം, അത്രേ ഉള്ളൂ. 46 കൊല്ലം കേസ് നടത്തിയല്ലോ, അന്ന് സ്നേഹത്തിന്റെ ചർച്ചയല്ലല്ലോ വന്നത്, അവകാശം കോടതിയിൽ പ്രസ്താവിക്കാനല്ലേ നോക്കിയത്?
കോടതി കേസ് കൊടുത്തത് ആരാ? 1974 ജൂൺ മാസം 2nd കോട്ടയം ജില്ലാ കോടതിയിൽ എന്നെ ഉൾപ്പെടെ പ്രതിയായിട്ട് കേസ് കൊടുത്തത് ആരാ? അത് കേക്ക, ഔഗേൻ ബാവായും നിയുക്ത കാതോലിക്ക ബാവായും കൂടാ ആ കേസിന്റെ അപ്പീലുകൾ മാറി മാറി തോറ്റവരാ. ഇതുകൊണ്ട് അങ്ങോട്ട് കേക്ക്, 58 വിധിയായ കേസ് ആര് കൊടുത്തതാ? അച്ഛാ, രണ്ടു കൂട്ടരും അപ്പീലുകളിൽ വാദിയും പ്രതിയുമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളല്ലേ, അതിനാര് കൊടുത്തു, ആര് കൊടുത്താലും പ്രതികരിച്ചില്ലേ? പിന്നെ എന്തിനാ അച്ഛനിത് പറയണേ? ഏതെ കേസ് കൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ? അല്ല, മനസ്സിലായിട്ടില്ലേ? അച്ഛൻ പോയി കേസിന്റെ രേഖ എടുത്തു നോക്കേ. ഞാൻ ഡേറ്റ് ഉൾപ്പെടെ പറഞ്ഞു, 1974 ജൂൺ മാസം 2nd കോട്ടയം ജില്ലാ കോടതി ഫയൽ ചെയ്തു കേസ്. അത് 58 സുപ്രീം കോടതി വിധിയായ കേസ്. 74 പറയുമ്പോ 58 പോവാതെ 74 മറുപടി പറ. ആദ്യം അമ്പത്തെട്ട് മുതൽ 64 ആദ്യത്തെ കേസ് പക്ഷം വാദിയായി കൊടുത്തു. ആ കേസ് ഈ 72 വീണ്ടും പാതൃകീസിന്റെ കയ്യേറ്റം വന്നപ്പോൾ അതിനെതിരായി ഓർത്തഡോക്സ് കൊടുത്തു. സത്യം എന്ന് വന്നു എവിടെ? 74 അല്ല, തീർച്ചയായും ഈ കയ്യേറ്റത്തിന്റെ ചരിത്രവും പിടിച്ചെടുക്കലിന്റെ ചരിത്രവുമായിട്ടൊക്കെ പോകുമ്പോൾ അത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയി ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം പറഞ്ഞു ചർച്ച എന്റെ ഭാഗം അവസാനിപ്പിക്കാം. ഈ ലോകത്ത് ആരെയും കോടതി വിധി പറഞ്ഞ് കീഴ്പ്പെടുത്താവുന്നോ അവരെ എല്ലാം കയ്യിലടക്കാവുന്നോ ഒന്നും വിചാരിച്ചാൽ നടക്കത്തില്ല. അങ്ങനെ ഒരു നാഴിയിൽ ഇറങ്ങുന്നവരല്ല, പ്രത്യേകിച്ച് യാക്കോബായ ഓർത്തഡോക്സുകാരെന്ന് പറഞ്ഞാൽ ഒരേ രക്തമാണ്. അവർ വാശിക്കും, വിട്ടുവീഴ്ചയ്ക്ക് എല്ലാം ഒന്നിച്ച് നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രണ്ടു കൂട്ടരും കൂടെ ഉള്ളത് സ്നേഹത്തിന്റെ സമീപനം ഉണ്ടാകണം. ആ സ്നേഹ സമീപനം ഇല്ലിവിടെ. നിങ്ങളത് പറഞ്ഞിട്ട് ജയിച്ചു നിൽക്കുന്നവനാണ് മുൻകൈ എടുക്കേണ്ടത് സമാധാനത്തിൽ. അല്ല, തോറ്റു നിൽക്കുന്നവർ, തോറ്റു നിൽക്കുന്നവർ നീന്തി വന്ന് മുട്ട പിടിക്കാൻ പറഞ്ഞ അറിയാവോ? അല്ല, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ചുരുക്കം. അതായത് ഇതിൽ ഏത് വിഭാഗം എന്നുള്ളതാണല്ലോ ഫാദർ മത്തായിടേനാൽ, ഇവർ വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമെന്നാണ്, അതോ ഇവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഈ കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് യാക്കോബായ സഭക്കാർ ഞങ്ങളെ സമീപിച്ചാൽ ആ വിശ്വാസികളെ ആരാധനയിൽ തുടരാനും അത്തരം കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സെമിത്തേരിയിൽ മൃതദേഹം അടക്കുന്നതിനോ ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകില്ല? അങ്ങനെയാണോ താങ്കൾക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നത് ഈ ചർച്ചയുടെ ഉപസംഹാരം എന്ന്? ഞാൻ എന്റെ ഇടവക പള്ളിയിലെ കാര്യം, പഴന്തോട്ടം പള്ളിയില് കേസി വിധി വന്ന് അവർ പള്ളി നിന്ന് ഇറങ്ങി വേറെ ഒരു ആരാധന സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ ഇന്നും സുഗമമായി അവിടെ ശവാടക്കം നടക്കുന്നു. ഒരു തടസ്സവും ഞങ്ങൾ ഉണ്ടാകുന്നില്ല. ഗേറ്റ് തുറന്നു കൊടുത്ത് എല്ലാ സൗകര്യം ചെയ്യുന്നു. അത് സർക്കാരിന്റെ ബില്ലല്ലേ അച്ഛാ? അതിനു മുമ്പ് എന്താ നടന്നത്? മുമ്പത്തെ മനോഭാവം എന്തായിരുന്നു അതറിയാലോ. വെണ്ടർപള്ളിച്ചന്റെ ശവാടക്കാൻ 100 വെണ്ടർപള്ളിച്ചന്റെ അച്ഛൻ വെണ്ടർപള്ളിച്ചന്റെ പറഞ്ഞാലേ ഞാൻ പനച്ചീലച്ചന്റെ പറയും. അപ്പൊ അത് ഇതൊക്കെ അനന്തമായിട്ട് അങ്ങ് നീണ്ടുപോകും. അല്ല, അതിന് സമാധാനം വെച്ച കോടതികളെ കൊണ്ട് കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്യാൻ മടി കാണിക്കുന്ന ഇവിടെ ഞങ്ങളുടെ ഒരു വാർ പോസ്റ്റർ ഇപ്പം ഉണ്ട്. മുഖ്യമന്ത്രിയുടെയും ശ്രേഷ്ഠ ബാബാടെയും ഒരുമിച്ചുള്ള വാർ പോസ്റ്റർ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയന്റെയും ശ്രേഷ്ഠ ബാബായുടെയും ഒരുമിച്ചുള്ള പോസ്റ്ററുകളിലൂടെ ധാരാളം വെച്ചിട്ടുണ്ട്. അതല്ലേ, അതല്ലേ ബില്ല്? BJP കാണ്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയ സൗകര്യ സ്ഥലങ്ങളുണ്ട്. അന്ന് ഫോട്ടോ ഒന്നും ഇല്ലേ? അന്ന് പത്രങ്ങളിലെല്ലാം വന്ന അച്ഛൻ കണ്ടില്ലേ? ഒരു പോസ്റ്ററിനേക്കാൾ എത്ര പ്രചാരം ഉണ്ട് ഈ ഫോട്ടോയ്ക്ക്? BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന യാക്കോബായ അച്ഛൻ ഉണ്ട്, ഇല്ലിമൂട്ടിൽ പീറ്റർ അച്ഛൻ, അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നുകൂടെ വിഷയമല്ല. ആ ഉദാഹരണങ്ങളിലേക്ക് പോകണ്ട, ഇവിടെ ചവോടക്കിന്റെ ഉദാഹരണങ്ങളിലേക്ക് പോകണ്ട.
ഈ അച്ഛൻ പറഞ്ഞ ഔദാര്യത്തിന്റെ ഉദാഹരണത്തിലേക്ക് പോകണ്ട. പിന്നെ എന്തിലേക്ക് പോകണ്ട? ഈ ഔദാര്യം ഒന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടിയത്. അവകാശം എന്തുണ്ട്? അംഗീകാരമാണ് വേണ്ടത്. ചുരുക്കി പറയാമോ, ഈ അംഗീകാരം എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ചർച്ചയിൽ മനസ്സിലായത് മൂപ്പിളമ തർക്കം എന്നൊക്കെ പറയുന്നത് പോലെ, മൂപ്പിളമ തർക്കം പറയുന്നത് പോലെ ഈ ഓർത്തഡോക്സ് സഭ നിങ്ങളെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈ കാര്യങ്ങളെല്ലാം പങ്കെടുപ്പിക്കണം എന്നാണോ, അതോ നിങ്ങളായി തന്നെ ഇവരോട് ആവശ്യപ്പെട്ടു? ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാർ ആവശ്യപ്പെട്ടു, കേരള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു, ഇവരെല്ലാം തലതിരിഞ്ഞാ നിൽക്കുന്നത്. ഈ അച്ഛൻ ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ നോക്കിക്കേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച്. അല്ലെ അച്ഛൻ നിഷേധിക്കട്ടെ. കേരള കേരള മുഖ്യമന്ത്രിയോ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസോ ഇതല്ല ഇവിടെ. അതാണ് പിന്നെ നമ്മൾ കോടതി പോകണ്ടല്ലോ, കോടതി തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ സുപ്രീം കോടതി പറഞ്ഞു. ഞാൻ ഡേറ്റ് ഉൾപ്പെടെ അച്ഛനോട് പറഞ്ഞു, അച്ഛനത് സ്വീകരിക്കുകയില്ല. തീർച്ചയായും സമവായ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സമവായ ചർച്ചകളിൽ ഒരു അന്തിമ ഒരു കാര്യത്തിന് സമാധാനം പറഞ്ഞാൽ മതി. ഇന്ന് 1934 ഭരണഘടനയിൽ അന്ത്യോക്യ പാത്രിക് ബാബായ്ക്ക് കൊടുത്തിട്ടുള്ള പദവികളെക്കാൾ എന്ത് കൂടുതൽ കൊടുക്കണം? അച്ഛൻ ഞാൻ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞു, മലങ്കര സഭയിൽ വർഗീസ് സാറ് പറഞ്ഞതുപോലെ യോജിപ്പിന്റെ ആ അനുഗ്രഹീത കാലഘട്ടങ്ങളിൽ അന്ത്യോക്യ പാത്രിക്കീസ് ബാവായ എങ്ങനെ മലങ്കര സഭ ഒന്നായിട്ട് കരുതി, അതുപോലെ കരുതിയാ മതി. അതിൽ കൂടുതൽ ഒന്നും വേണ്ട. ചോദിക്കട്ടെ, ഈ ചോദിച്ചിട്ട് അതിന് മറുപടി പറയുമ്പോ വീണ്ടും വേറെ ചോദ്യം വേണം. തീർച്ചയായും അത് നമ്മള് ഇതിങ്ങനെ കുറെ നേരം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോകാമെന്നല്ലാതെ ഇതിൽ പറയാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മൂന്ന് അതിഥികളും പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ ഇടപെട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തിരക്കുള്ള ആളുകളുമാണ് എന്ന് മനസ്സിലാകുന്നു. പക്ഷേ അപ്പോഴും ഈ സ്നേഹാശ്ലേഷത്തിന്റെ ഒക്കെ ഒരു ഭാഷയും ഒരു അന്തരീക്ഷവും ഉണ്ടാകും, ഉണ്ടായി വരണം എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് എന്ന് തോന്നുന്നു. വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കേരളത്തിന്റെ പലയിടങ്ങളിലും കേരളത്തിന്റെ ക്രമസമാധാന നിലയെ പോലും തകരാറിലാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു സമവായത്തിന്റെ ഭാഷയുണ്ടെങ്കിൽ, സമവായത്തിന്റെ വഴിയുണ്ടെങ്കിൽ ആ വാതിലുകൾ, ചർച്ചയുടെ വാതിലുകൾ അടയാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആശംസിക്കാനും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. ഈ ചർച്ചയിൽ കൂടെ കുറെ കൂടെ കാര്യങ്ങൾ വ്യക്തമാകാൻ ഇടയായ അത് അത്രയും ഉപകാരപ്രദം. ഇതിന്റെ നേതൃത്വം കൊടുത്ത നിങ്ങളോടുള്ളതായ നന്ദിയും ആദരവും രേഖപ്പെടുത്തുകയാണ്. ഫാദർ മത്തായി ഉദയനാലൊപ്പം നിഷ്പക്ഷ നിരീക്ഷകനായി വർഗീസ് കേരയിലും ഈ ചർച്ചയിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ബിഗ് ബീറ്റിൽ നിന്ന് വിടവാങ്ങട്ടെ, വീണ്ടും നാളെ കാണാം. ശരി.